എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമാണ്, അത് കിട്ടിയാ കിട്ടിയെന്നാണ്. മഹാന്മാരോട് തേടിയാലോ കിട്ടുമെന്ന കാര്യം ഉറപ്പാണ്. ഇത് എത്തിക്കാതിലുള്ള നിഫാഖാണ്. വിശ്വാസത്തിൽ നിങ്ങൾക്ക് കാപട്യമുണ്ട്, അതുകൊണ്ടാണ്. യഥാർത്ഥ മുനാഫിക്കിന്റെ സ്വഭാവങ്ങൾക്ക് ഉള്ളതുകൊണ്ടാണ്. അള്ളാഹിനോട് തേടാൻ നിങ്ങൾക്കൊരു മടി, റസൂലിനോട് തേടാൻ നിങ്ങൾക്കൊരു മടിയുമില്ല. ഇവിടെ പറഞ്ഞത് എന്താ? അബ്ദുല്ലാഹിബ്നു ഉബൈ ഇബ്നു സുലൂൽ ജീവിച്ചിരിക്കുന്നു, റസൂലും ജീവിച്ചിരിക്കുന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് റസൂൽ ഞമ്മക്ക് വേണ്ടി ദുആ ചെയ്തു തരും, നിങ്ങളൊന്ന് വരൂ എന്ന് പറഞ്ഞാൽ അവൻ വരുമോ? അവൻ വരൂല. അതിനെ സംബന്ധിച്ചാണ് ഇതാ മഖ്ദൂമി നിങ്ങളെ തിരൂരങ്ങാടി കാളി കാന്തപുരത്തിന്റെ സംയുക്ത കാളി എഴുതുകയാണ്. കപട വിശ്വാസികളുടെ തെറ്റായ നിലപാട് ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. തങ്ങളുടെ പാപങ്ങൾ പൊറുത്തു കിട്ടാൻ വേണ്ടി നബിയെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണമെന്ന് പോലും അവർക്ക് ആഗ്രഹമില്ല. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചാലും അള്ളാഹു പൊറുത്തു കൊടുക്കുകയുമില്ല. അത്ര വലിയ ധിക്കാരം കാണിച്ച ജനതയാണവർ. അവർ നേർമാർഗത്തിലാവുകയെന്നത് അസാധ്യമാണ്. ഇത് റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് നടന്ന ഒരു സംഭവമാണ്. എക്കാലത്തും ബാധകമായ ഒരു കാര്യം എന്നാ നിങ്ങൾ കേട്ടോളൂ. അല്ലാഹുവിന്റെ ഖുർആനിൽ കാണാം, വഇദാ ഖീല ലഹും തആലൂ ഇലാ മാ അൻസലല്ലാഹു വഇല റസൂലി റായിതൽ മുനാഫിഖീന യസുദ്ദൂന അൻക സുദൂദാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, അല്ലാഹു ഇറക്കിയതിലേക്ക് നിങ്ങൾ വരൂ, റസൂലിലേക്ക് നിങ്ങൾ വരൂ എന്ന് പറയപ്പെട്ടാൽ മുനാഫിഖീങ്ങൾ തിരിഞ്ഞു പോകുന്നത്, നിന്നിൽ നിന്നും തിരിഞ്ഞു പോകുന്നത് നബിയെ നിങ്ങൾക്ക് കാണാം. അപ്പൊ റസൂലുള്ളാഹി സ്വസം ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് വരാൻ, റസൂലിനെ പിൻപറ്റാൻ പറഞ്ഞാൽ അവർ തിരിഞ്ഞു പോകുമായിരുന്നു. ഇത് എല്ലാ കാലത്തേക്കും ബാധക. ഇന്ന് അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് വരുവീൻ, റസൂലിന്റെ ഹദീസിലേക്ക് വരുവീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് വേണ്ട, ഞങ്ങളെ ഉപ്പാപ്പമാരെ നടപടിക്രമം മതി, ഞങ്ങൾക്ക് ഞങ്ങളെ ഉപ്പായും ഉപ്പയുടെ ഉപ്പയും ഉപ്പാന്റെ ഉപ്പയും ചെയ്തത് മതി, ഞങ്ങളെ ഉസ്താദും അതിന്റെ ഉസ്താദും അപ്പുറത്തെ ഉസ്താദും ചെയ്തത് മതി, ഭൂരിപക്ഷം ചെയ്യുന്നത് മതി, ഹോജാക്കന്മാരെ കിതാബിലുള്ളത് മതി, ഖുർആൻ അവർ നോക്കിയിട്ടുണ്ടാകും, ഹദീസ് അവർ നോക്കിയിട്ടുണ്ടാകും, ഞങ്ങൾക്കതൊന്നും വേണ്ട എന്ന് വയല് പറയുന്ന മുസ്ലിയാക്കന്മാരെ പറ്റിയല്ലേ ഈ ആയത്ത്? തർക്ക വിഷയങ്ങൾ വല്ല കാര്യത്തിലും നിങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലായാൽ ആ കാര്യത്തെ അള്ളാഹുവിലേക്ക് മടക്കണം, റസൂലിലേക്ക് മടക്കണം. അള്ളാഹുവിലേക്ക് മടക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ ഖുർആനിലേക്ക് മടക്കണം. റസൂലിലേക്ക് മടക്കണമെന്ന് പറഞ്ഞാൽ റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലിനോട് നേരിട്ട് പോയി ചോദിക്കാൻ സൗകര്യമുള്ളവർ അവിടെ പോയി ചോദിച്ച് തീർപ്പുണ്ടാക്കാം. അല്ലെങ്കിലോ ഈ വൈല സുന്നത്തിഹി ബഅദ വഫാതിഹി, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം റസൂലിന്റെ സുന്നത്തിലേക്ക് മടക്കണം. അപ്പൊ ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണം, ഖുർആനും സുന്നത്തും സ്വീകരിക്കണമെന്ന് പറയുമ്പോ ഞങ്ങൾക്ക് മദ്ഹബിന്റെ കിതാബിലുള്ളത് മതി. അള്ളാഹുവിന്റെ ഖുർആനോ ഹദീസോ മുമ്പിൽ വെച്ചിട്ട് ഒരു കാര്യം തീരുമാനിക്കാനോ തീർപ്പ് കൽപ്പിക്കാനോ കഴിയുന്ന പണ്ഡിതന്മാർ ആദ്യത്തെ 3 നൂറ്റാണ്ട് കഴിഞ്ഞുപോയി. ഇനി ഖിയാമന്നാള് വരെ ഇജ്തിഹാദിന്റെ വാതിൽ തുറക്കൂല എന്ന് വയല് പറയുന്ന ആളുകളെ കുറിച്ചുള്ളതാ. അപ്പൊ ശരിയായ നിഫാഖ് നിങ്ങൾക്കുള്ളതാണ്. പിന്നെ അമലിലുള്ള നിഫാഖ് സംസാരിച്ചാൽ കളവ് പറയുക. കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നുണകൾ എന്നിട്ട് പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഗീബൽസ് ആണ് ഏറ്റവും വലിയ നുണയൻ, അയാളെ കുറിച്ച് പോലും ഇറങ്ങിയിട്ടില്ല. പിന്നെ കരാർ ചെയ്താ ലംഘിക്കുക, കുവൈത്തിൽ പോയിട്ട് ദീനാറ് കണ്ടപ്പോ എൻ പി അബ്ദുൽ ഖാദിർ മൗലവിയും അതുപോലെ തന്നെ ജമാഅത്ത് നേതാവിനെയും ഇരുത്തി നാദിർ നൂരിയുടെ മുമ്പിൽ വന്നിട്ട് കരാറുണ്ടാക്കി. ഇവിടെ വന്നപ്പോ കൗമിളകിയപ്പോ കരാറ് ലംഘിച്ചു. അത് എത്രയോ എഴുതിയതല്ലേ ഈ കെ സമസ്തക്കാര്, അതൊക്കെ വേണ്ടി വന്നാൽ നമുക്ക് ഇവിടെ വായിക്കാ. അങ്ങനെ കരാറ് ചെയ്താൽ ലംഘിച്ചു. പിന്നെ വിശ്വസിച്ചാൽ ചതിച്ചു. സമസ്തയിലുള്ള ഒരുപാട് പണ്ഡിതന്മാര് ചതിയിലൂടെയല്ലേ ഇയാള് പുറത്താക്കിയത്. ഇയാൾ സമസ്ത പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് ഇയാളാണ് യഥാർത്ഥ സമസ്ത എന്നും വാദിച്ചിട്ട് ശിവകാശിയിൽ പോയിട്ട് സമസ്തയുടെ പുസ്തകങ്ങൾ പോലും കട്ടടിച്ചില്ലേ? എന്തെല്ലാം വഞ്ചനകളാണ് ഇയാൾ ചെയ്തത്! ഇയാൾ ചെയ്ത വഞ്ചനകളെ കുറിച്ച് ഈ കെ സുന്നികൾ എഴുതിയ പുസ്തകങ്ങൾ, അവർ നടത്തിയ പ്രസംഗങ്ങൾ എത്രയോ ഞങ്ങളുടെ കയ്യിലില്ലേ? അപ്പൊ മുനാഫിക്കിന്റെ സ്വഭാവം ഒന്നും ഞങ്ങളെ മേൽ ആരോപിക്കാൻ വരണ്ട. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, ഇടയാളന്മാരില്ലാതെ മധ്യസ്ഥന്മാരില്ലാതെ പ്രാർത്ഥിക്കുക. അതാണ് സ്വഹാബത്തിന്റെ സ്വഭാവം. മധ്യസ്ഥന്മാരും ഇടയാളന്മാരെയും നിർത്തി അവരോട് പ്രാർത്ഥിക്കുക, അത് ശിർക്കാണ്. അവരെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് പ്രാർത്ഥിക്കുക, അത് ബിദ്അത്താണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവർക്ക് ഉത്തരം ചെയ്യാൻ അള്ളാഹു നിർബന്ധിയനാകുമെന്ന് വിചാരിച്ചാൽ അതും ശിർക്കിലെത്തുന്നതാണ്. അപ്പൊ ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അർത്ഥത്തിലുള്ള യഥാർത്ഥ ഈമാനുള്ളവർ. അതേസമയത്ത് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ വലിയ താല്പര്യമൊന്നും കാണിക്കാതെ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ താല്പര്യം കാണിക്കുന്നത്, അത് നിങ്ങളെ ഇത്തിഖാദിലുള്ള നിഫാഖാണ്, വിശ്വാസത്തിലുള്ള കാപട്യമാണ്. അതുകൊണ്ട് അമലിലും
അതുപോലെ തന്നെ ഇത്തിഖാദിലും വിശ്വാസത്തിലും കർമ്മത്തിലുമുള്ള നിഫാഖ് നിങ്ങളുടേതാണ്, അതൊരിക്കലും ഞങ്ങളെ മേൽ നിങ്ങൾ വെച്ചുകെട്ടാൻ ശ്രമിക്കണ്ട എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, നമ്മൾ ചെയ്യുന്ന എല്ലാ അമലും റസൂല് കണ്ടുകൊണ്ടിരിക്കുന്നു, മൂമിനീങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മരണപ്പെട്ടു പോയ റസൂലും അതുപോലെ തന്നെ മുഅ്മിനീങ്ങളും കാണുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ ഖുർആന്റെ പേരിൽ ആയത്തോതിയിട്ട് ഇയാൾ പറയുന്ന രംഗം നിങ്ങളൊന്ന് കണ്ടോളി. എന്നാ റെക്കമെൻഡ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മാത്രമാണോ? അല്ല, ഖുർആനിൽ അല്ലാഹു പറയുന്നു, വഖുലി അമലു ഫസയറല്ലാഹു അമലകും വറസൂലുഹു വൽമുഅ്മിനൂന വസതുറദ്ദൂന ഇലാ ആലിമിൽ ഗൈബി വശഹാദതി ഫയുനബ്ബിയുകും ബിമാ കുന്തും തഅമലൂൻ. നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി വെച്ചോ, അല്ലാഹ് പറയാണ്, എന്താ പറയുന്നത്, ഫയുനബ്ബിയുകും ബിമാ കുന്തും തഅമലൂൻ. എന്താ അല്ലാഹു തആല പഠിപ്പിക്കുന്നത്? അതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ട് തെറ്റിപ്പോകണ്ട. മുജാഹിദിന്റെ നേതാവ് പറഞ്ഞ അർത്ഥം അവരെ പരിഭാഷ നോക്കി വായിക്ക കേട്ടോളൂ. നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, അല്ലാഹുവും അവന്റെ ദൂതരും സത്യവിശ്വാസികളും നിങ്ങളുടെ പ്രവർത്തനം കണ്ടുകൊള്ളും. നമ്മൾ ഇവിടെ എന്ത് പ്രവർത്തിച്ചാലും അല്ല കണ്ടുകൊള്ളും, റസൂലുള്ള കണ്ടുകൊള്ളും, സത്യവിശ്വാസികളായ മഹാന്മാരും കണ്ടുകൊള്ളും. എന്താ സംഗതി എന്നറിയോ, തബൂക്ക് യുദ്ധത്തിന് പോകാതെ കുറച്ച് സഹാബികൾ പിന്തിനിന്നു. അതവർ കാണിച്ച വലിയ തെറ്റായിരുന്നു എന്നതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവർക്ക് ഒരു ബഹിഷ്കരണം ഏർപ്പെടുത്തി, അവരോട് സംസാരിക്കാതെ ഒറ്റപ്പെടുത്തി. അങ്ങനെ വന്ന് അവസാനം അവർക്ക് വലിയ സങ്കടമായി. അവസാനം അവർ അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങി, അവരെ പശ്ചാത്താപം സ്വീകരിച്ചു. പശ്ചാത്താപം സ്വീകരിച്ചപ്പോൾ അവർ ഇനിയുള്ള ജീവിതം നന്നാക്കണം എന്ന് അവരോട് ഓർമ്മപ്പെടുത്തിയതാണ്. അമാനി മൗലവി പറഞ്ഞ തന്നെ ഞാൻ പറയാം, അമാനി മൗലവി പറഞ്ഞ അർത്ഥം അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുവീൻ, നിങ്ങളുടെ പ്രവർത്തനം വഴി അള്ളാഹു കണ്ടുകൊള്ളും, അവന്റെ റസൂലും സത്യവിശ്വാസികളും കണ്ടുകൊള്ളും. അത് ഇതിനെപ്പറ്റിയാ ഈ മൂന്നാളുകളോട് പറഞ്ഞതാ. എന്താ പറഞ്ഞത്? കഴിഞ്ഞുപോയ തെറ്റിനെ പറ്റി ഖേദിക്കുകയും ഒഴികഴിവ് പറയുകയും ചെയ്താൽ മാത്രം പോരാ, ഭാവി പ്രവർത്തനങ്ങൾ നന്നായി തീരുക കൂടി വേണ്ടതുണ്ട്. അപ്പോഴേ പശ്ചാത്താപം യഥാർത്ഥമായി തീരുകയുള്ളൂ. നിങ്ങളുടെ ഭാവി എങ്ങനെ ഇരിക്കുമെന്ന് ക്രമേണ എല്ലാവർക്കും കാണാമല്ലോ. അതിൽ നിന്ന് വ്യക്തമാകും നിങ്ങളുടെ പശ്ചാത്താപം എത്രമാത്രം ശരിയായതാണെന്ന്. അല്ലാഹു എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്നവനാകുന്നു. അവൻ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ വീക്ഷിച്ചു വരുന്നുണ്ട്. പരലോകത്ത് വെച്ച് അവൻ തക്കതായ നടപടിയെടുക്കുകയും നിങ്ങളുടെ കർമ്മവും അതിന്റെ ഫലവും നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. സസൂക്ഷ്മമായിട്ടല്ലെങ്കിലും ഒരു ഏകദേശ കാഴ്ച നിങ്ങളെപ്പറ്റി റസൂലിനും സത്യവിശ്വാസികൾക്കും കാണുവാൻ കഴിയുന്നതാണ്. അതിൽ നിന്ന് അവർക്കും നിങ്ങളെക്കുറിച്ച് ചില അനുമാനങ്ങളും നടപടികളും സ്വീകരിക്കുവാനും സാധിക്കും. എന്നിങ്ങനെ അവരെ ഓർമ്മിപ്പിക്കുക കൂടി വേണമെന്ന് അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉണർത്തുകയാണ്. ഇതാണ് അമാനി മൗലവി പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ മരിച്ചുപോയ റസൂല് ദുനിയാവിലുള്ളവർക്ക് അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു, മരിച്ചുപോയ മുഅ്മിനീങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് അമാനി മൗലവി അല്ല, കെ വി മുഹമ്മദ് മുസിയാർ കൂറ്റനാട് പോലും അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ ഞങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള അർത്ഥവും വ്യാഖ്യാനവുമാണ് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം എഴുതുന്നു, കൂറ്റനാട് എഴുതാണ്, ഒഴികഴിവ് പറഞ്ഞ് തൽക്കാലം രക്ഷപ്പെട്ടുവെങ്കിലും നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങൾ അല്ലാഹും റസൂലും സത്യവിശ്വാസികളും നോക്കിക്കാണും. അത് സൂക്ഷിക്കേണ്ടതുണ്ടെന്നാണ് പറയുന്നത്. അത് നന്നായാൽ രക്ഷയുണ്ട്, അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വിപത്ത് നേരിടും. തബൂക്കിലേക്ക് പോകാതിരുന്നതിന് ന്യായമായ ഒഴികഴിവ് പറയാനില്ലാതിരുന്നവരും വ്യാജം പറയാൻ ഭയപ്പെട്ടതുകൊണ്ട് സത്യം മാത്രം പറഞ്ഞവരുമായ ചില സഹാബികളുടെ കാര്യം നിർത്തിവെക്കപ്പെട്ടതാണ് 106-ാം വചനം സൂചിപ്പിക്കുന്നത്. എന്നാൽ അവരെ തൗബ പിന്നീട് സ്വീകരിക്കപ്പെടുകയുണ്ടായി. അത് 118-ാം വാക്യത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഇത് വാസ്തവത്തിൽ ആ വ്യക്തികളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. തൗബ ചെയ്താൽ എന്ത് വേണം? പിന്നീട് അമല് നന്നാക്കണം. അപ്പൊ റസൂല് എല്ലാ അമലും റസൂല് കാണുന്നില്ല. പക്ഷെ മൊത്തത്തിൽ നിങ്ങൾ നല്ല പ്രവർത്തിക്കുന്നുണ്ടോ? പിന്നീടുള്ള യുദ്ധങ്ങൾക്കൊക്കെ അവരെങ്ങനെ പ്രതികരിക്കുന്നത്, അതുപോലെ തന്നെ അവരുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് അള്ളാഹും അവിടുത്തെ സഹാബത്തും റസൂലും അവിടുത്തെ സഹാബത്തും കാണുന്നുണ്ട്. അള്ളാഹു ഏതായാലും കാണുന്നുണ്ട്. അതാണ് വിഷയം. വിഷയം തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുസ്ലിയാർ ചെയ്തിട്ടുള്ളത്. സുഹൃത്തുക്കളെ, നാളെ ഹൗദുൽ കൗസർ കുടിക്കുവാൻ വരുന്ന ആളുകൾ വരുന്ന രംഗം, അത് ഹദീത്ത് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഹദീത്ത് ഗ്രന്ഥങ്ങളിൽ ഉള്ളത്? ഹദീത്ത് ഗ്രന്ഥങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇത് ഞാൻ ഷറഫ് അലനാ മൗലിദിന്റെ പരിഭാഷയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചത് വായിക്കുക. സമസ്തയുടെ വിദ്യാഭ്യാസ ബോർഡിലൊക്കെ പ്രവർത്തിക്കുന്ന അസം മുസ്ലിയാർ ചെറുമുക്കാണ് എഴുതുന്നത്. ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഹൗനിൽ എത്തുന്നതാണ്. ആരതിലെ കടന്നു പോയാലും അവർക്കത് കുടിക്കാം. കുടിച്ചാൽ പിന്നെ ദാഹമില്ല. ഞാൻ അവരെയും
ഞാൻ അവരെയും എന്നെ അവരും അറിയുന്ന ഒരു വിഭാഗം അവിടെ വരും, പക്ഷെ അവർക്കും എനിക്കും ഇടയിൽ മറയാക്കപ്പെടും, അവർക്ക് കൗസർ നൽകാൻ അനുവദിക്കപ്പെടുകയില്ല. അപ്പോൾ ഞാൻ പറയും, അവർ എന്നിൽപ്പെട്ടവരാണല്ലോ, തങ്ങൾക്ക് ശേഷം പരിഷ്കരണം ഉണ്ടാക്കിയത് മുബത്തദിയായത് താങ്കൾ അറിയില്ലെന്ന് എന്നോട് പറയപ്പെടും. അപ്പോൾ ഞാൻ പറയും, എന്റെ ശേഷം മതത്തിൽ മാറ്റം വരുത്തിയവർ ദൂരെ ദൂരെ പോവുക. അപ്പൊ ഹൗദുൽ കൗദർ കുടിക്കാൻ ചെല്ലുമ്പോൾ ഒരു വിഭാഗത്തിനോട് ചെല്ലാൻ കഴിയാതെ തടഞ്ഞു നിൽക്കപ്പെടുന്നത് റസൂല് കാണുകയാണ്. അപ്പൊ അള്ളഹാനോട് പറയാണ്, എന്റെ ഉമ്മത്താണ് അവരിങ്ങ് കടത്തിവിടണം. അപ്പൊ അള്ളാഹു പറയാണ്, ഇന്നക്കലാത്ത തിരിയും ആഹദ സൂബാദക്, നിനക്ക് ശേഷം അവരെന്തൊക്കെയാണ് ഈ ദീനിൽ പുതിയതായി ഉണ്ടാക്കിയത് മുഹമ്മദേ നിനക്കറിയില്ല. അപ്പൊ റസൂൽ അറിയുന്നില്ല എന്നല്ലേ, ഈ ഉമ്മത്തിന് വഫാത്തിന് ശേഷം എന്തൊക്കെ നടക്കുന്നു എന്ന് ബർസഖി ലോകത്തുള്ള റസൂൽ അറിയുന്നില്ല, ആരൊക്കെയാണ് പുതുതായി ഉണ്ടാക്കിയെന്ന് അറിയുന്നില്ല. അപ്പൊ അവർ പുതുതായി ഉണ്ടാക്കിയവരാണ്, ബിദഅത്ത് ഉണ്ടാക്കിയവരാണെന്ന് പറഞ്ഞപ്പോ ഫസ്ഹുക്കം ഫസ്ഹുക്കൽ ലിമൻ ബദല ബഅദി, എനിക്ക് ശേഷം ദീനിനെ മാറ്റിമറിച്ചവർ വിദൂരം വിദൂരം എന്ന് പറഞ്ഞ് അവർ ആട്ടിവിടുന്നതാണ്. ഇനി സുഹൃത്തുക്കളെ, ഇബ്നു കസീറിന്റെ ഒരു കള്ള ഹദീസ് ഇയാൾ ഉദ്ധരിക്കുന്നുണ്ട്. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നത് കണ്ടോ, ഇന്നഅമാലകും തുഅറദു അലാ അഖ്രിബായികും, നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങളെ കുടുംബക്കാർക്ക് ഖബറിൽ വെളിവാക്കപ്പെടും. വഅസായിരികും ഫീ ഖുബൂരിഹിം, അവരെ ഖബറുകളിൽ വെളിവാക്കപ്പെടും. അപ്പൊ ഖബറിൽ കിടക്കുന്ന മഹാന്മാര് ജീവിച്ചിരിക്കുന്ന നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുമെന്ന ഖുർആൻ പഠിപ്പിക്കുന്നത്. ഫഇൻ കാന ഖൈറൻ, നമ്മൾ ചെയ്യുന്ന കാര്യം ഖൈറാണെങ്കിൽ, ഇസ്തബ്ശറു ബിഹി, അവരെ ഖബറിന്ന് സന്തോഷം കൊള്ളും. വഇൻ കാന ഖൈറദാലിക, ഇനി നമ്മൾ ഇവിടുന്ന് ചെയ്യുന്ന കാര്യം തെറ്റാണെങ്കിൽ, ഖാലു, ഖബറിൽ കിടക്കുന്ന നമ്മുടെ കുടുംബക്കാരായ മഹാന്മാര് പറയും, നമ്മളുടെ നേതാക്കളായ മഹാന്മാര് പറയും, അല്ലാഹുമ്മ അല്ലിം അയ്യമലു ബിതാഅതിക, അല്ലാഹുവേ നിനക്ക് വഴിപ്പെടാൻ, നിനക്ക് വഴിപ്പെട്ട് അമൽ ചെയ്യാൻ അവർക്ക് നീ തോന്നിപ്പിക്കണേ അല്ലാഹ് എന്ന് ഖബറിൽ വെച്ച് ഓരോ മഹാന്മാരും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടെന്ന് ഇബ്നു കസീർ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. ആ കള്ള ഹദീസ് എന്താണ് ഇതിൽ പറയുന്നത് എന്നറിയോ, നിങ്ങളുടെ അമലുകളെല്ലാം നിങ്ങളുടെ കുടുംബങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ നിങ്ങൾ നന്മ ചെയ്യുന്നത് കണ്ടാൽ കുടുംബങ്ങൾ സന്തോഷിക്കും, നിങ്ങൾ തിന്മ ചെയ്യുന്നത് കണ്ടാൽ പടച്ചവനെ അവർക്ക് നന്മ ചെയ്യാൻ തോന്നിപ്പിക്കണേന്ന് അവർ പറയും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ സംബന്ധിച്ച് അതിന്റെ സനദ് രണ്ട് റിപ്പോർട്ടുകളുണ്ട്. ഒന്നാമത്തെ റിപ്പോർട്ടിനെ കുറിച്ച് അല്ലാഹുമ്മ അൽഹിംഹു മൻ യഅമലു ബിതാഅതിക എന്ന് പറയുന്ന മുസ്നദു തയാലിസിയിലുള്ള റിപ്പോർട്ടിനെ കുറിച്ച് ഇസ്നാദുഹു ളഈഫുൻ ജിദ്ദൻ, അതിന്റെ സനദ് പറ്റ ദുർബലമാണ്. സൽത്ബിന് ദീനാർ എന്ന മത്രൂക്കായ ഒരു റാവി, ഉപേക്ഷിക്കപ്പെട്ട ഒരു റിപ്പോർട്ടറാണ് അതിലുള്ളത്. അതുപോലെ തന്നെ മത്ത് റവാഹു തബറാനി ഫിൽ ഔസത്ത് എന്ന് പറഞ്ഞ വേറൊരു റിപ്പോർട്ടുണ്ട്. അതിൽ മസ്ലബത്തുബ്നു അലി എന്ന് പറയുന്ന മത്രൂക്കായ റാവിയാണുള്ളത്. കള്ള ഹദീസുകളും നിർമ്മിത ഹദീസുകളും ഉദ്ധരിക്കുന്ന ആളാണ് അയാൾ. അപ്പൊ സുഹൃത്തുക്കളെ, ആഹദിന്റെ കാര്യം പോക്കാണ്. രണ്ടാമത്തെ ഹദീസിലും അത് മുസ്നദ് അഹമ്മദിൽ ഉദ്ധരിച്ചതാണ്, അതും ദുർബലമായ റിപ്പോർട്ടാണെന്ന് മുഹദ്ദിസുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ തഫ്സീറിൽ കൊണ്ടുവന്നിട്ടുള്ള പല ഹദീസുകളും ദുർബലമാണെന്ന് പിൽക്കാലത്തുള്ള ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ദുർബലമായ ഹദീസുകളെ ദുർബലമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സഹീഹാണെന്ന വ്യാജേന ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ ഈ കടമത്തൂൽ വന്ന് പറയുകയാണ് വാസ്തവത്തിൽ പേരോട് ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും നമ്മളെ ഉമ്മയും ബാപ്പയും മരിച്ച കുടുംബക്കാരതൊക്കെ അങ്ങനെ കാണും, പക്ഷെ നമുക്കൊരു ദയ കിട്ടും, വ്യഭിചരിക്കാൻ പോയി, കക്കാൻ പോയി, പലിശ വാങ്ങി, അതൊക്കെ ഇങ്ങനെ ബാപ്പയും മീൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മോനാണല്ലപ്പാ വ്യഭിചരിക്കാൻ പോണത്, പടച്ചോനേ മോന് നല്ല ബുദ്ധി തോന്നിച്ചു കൊടുക്കണേന്ന് അവർ ദയർക്കുന്നാണ് ഈ കള്ള ഹദീസിൽ പറയുന്നത്. ഇത് കള്ള ഹദീസാണ്. കള്ള ഹദീസ് എന്ന് പറഞ്ഞാൽ സഹീഹായി വന്നിട്ടില്ലാത്ത ഹദീസ് എന്നാണ് അർത്ഥം. ളഈഫുൻ ജിദ്ദൻ, പറ്റ ദുർബലമാണ്. ഇനി സുഹൃത്തുക്കളെ, ഈ നബിയേ റസൂലേ എന്നൊക്കെ വിളിച്ചതോടുമല്ലോ, അതെവിടുന്ന് വന്നു എന്ന് സി പി സലീം ചോദിക്കുന്ന രംഗമുണ്ട്. ആ രംഗമിട്ടിട്ട് പേരോട് അദ്ദേഹത്തിന്റെ ആശയദാരിദ്ര്യം വെളിവാക്കുന്നത് കേട്ടോളി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ശത്രുക്കൾ വീട് വളഞ്ഞിട്ട് അതാ ഇറങ്ങിയിട്ട് പോവുകയാണ്. ആ പോകുന്ന വഴിക്ക് ആളും പിടിച്ച് സുറാഖത്ത് എന്ന് പറയുന്ന ആള് തലവെട്ടാൻ വേണ്ടി സമീപത്തെത്തിയപ്പോ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ആ സന്നിഗ്ധ ഘട്ടത്തിൽ മഹാനായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് വിളിക്കുന്നു, യാ റസൂലല്ലാഹ് ഖദ് ലഹിഖ ബിനാ ലഹിക്, അല്ലാഹുവിന്റെ റസൂലേ ശത്രു എത്തിപ്പോയി, പ്രയാസമുള്ള സമയത്ത്
അല്ലാഹുവിന്റെ റസൂലേ നബിയെ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അത് കേട്ടിട്ട് അംഗീകാരം നൽകിയത് അല്ലാഹുവിന്റെ റസൂൽ. എന്താ സംഭവം എന്നറിയോ? അബൂബക്കർ സിദ്ദീഖും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹിജ്റ പോവുകയാണ്. റസൂല് മുമ്പിലും അബൂബക്കർ സിദ്ദീഖ് എന്നവരും ബാക്കിലുമാണ്. അത് വാഹനത്തിന്റെ ബാക്കിൽ വേറെ വാഹനത്തിലാണെന്നും അല്ല റസൂലിന്റെ വാഹനത്തിൽ ഏതായാലും ഇരിക്കട്ടെ. അപ്പോ ഇവരെ പിടിച്ചു കൊടുക്കാൻ വേണ്ടി തിനാമ പ്രഖ്യാപിച്ചുണ്ടോ? ആര് ഖുറൈശികള്. അതിൽപ്പെട്ട സുറാഖ വാളും പിടിച്ചിങ്ങനെ വരികയാണ്. അപ്പോ റസൂലേ ഇതാ സുറാഖ വരുന്നുണ്ട് എന്ന് പറഞ്ഞതാ സംഭവം. ഇവിടെ എന്താ പറഞ്ഞത്? സുറാഖ വാളും പിടിച്ച് വരുമ്പോ രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അപ്പൊ വിളിച്ചു, യാ റസൂലല്ലാഹ്. കേൾക്കണോ എന്താ ചെയ്യാ? അബൂബക്കർ സിദ്ദീഖ് എവിടെയോ സുറാഖന്റെ വെട്ട് കേറ്റിങ്ങനെ വെട്ടാൻ വേണ്ടി പിന്നെ സുറാഖനെ കണ്ടപ്പോ റസൂലിനെ വിളിച്ച് തേടിയതാണെന്ന് പാമര ജനങ്ങളെ ധരിപ്പിക്കുവാൻ വേണ്ടി ഈ മുസ്ലിയാര് അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ കള്ളമായി വ്യാഖ്യാനിക്കുകയാണ് ഈ കടവത്തൂരിന്റെ മണ്ണിൽ വന്നിട്ട് ചെയ്തത്. ബുഖാരി കിതാബ് മനാഖിബിൽ അൻസാറിൽ ഉദ്ധരിച്ച 3911 ഹദീസാണ്. അതിൽ കണ്ട വാചകം ഫൽതഫത അബൂബക്കർ, അബൂബക്കർ തിരിഞ്ഞു നോക്കി, ഫൈദാഹു ബി ഫാരിസിൻ കദലഹിക്കഹു, കണ്ടോ ഒരു കുതിരപ്പടയാളി അവരൊപ്പം എത്തിയിരിക്കുന്നു. ശത്രു എത്തി പോയി, ഇയാൾ പറഞ്ഞില്ലേ, അതന്നെയാ സമ്മതി. ശത്രു പിന്നിൽ വരുന്നുണ്ട് നബിയേ, നബിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി നബിക്ക് വിവരം കൊടുത്തതാ. ദാ സൂചിച്ചോളൂ നബിയേ, ശത്രു എത്തിപ്പോയി. ഫഖാല യാ റസൂലല്ലാ ഹാദാ ഫാരിസും ഖദ ലഹിക ബിനാ, അല്ലാഹുവിന്റെ റസൂലേ ഇതാ ശത്രു വന്നു. ബാപ്പി ഉമ്മി മക്കളും ഇങ്ങനെ പോവുക, പിന്നിലൊരു പേനായി ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ കുറച്ച് മുന്നിലെത്തി അമ്മാനിപ്പാൻ വിളിച്ച്, ഉപ്പാ പേനായി വന്നുപോയി, കണ്ടോ റസൂലി എന്നെ വിളിച്ച് തേടിയ മാതിരി, വാപ്പോനെ വിളിച്ച് തേടുകയാണ്. എന്താ ഇതിനൊക്കെ ഒരു പ്രാന്തങ്ങനെ പാഞ്ഞു വരികയാണ്. അപ്പൊ ഉമ്മ മുമ്പ് പോണ്ട്, ഉമ്മാ പ്രാന്തം വന്നുപോയി എന്ന് പറഞ്ഞാ തെളിവാണ്. ആശയ ദാരിദ്ര്യമല്ലേ ഖുറാഫികളെ, നിങ്ങൾക്ക് ഒരൊറ്റ ആയത്തിന്റെ തുണ്ടം കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഒരൊറ്റ ഹദീസിന്റെ തുണ്ടം കൊണ്ടുവരാൻ കഴിഞ്ഞോ? ഈ കടവത്തൂരിന്റെ മണ്ണിൽ വന്നിട്ട്, ഈ കടവത്തൂരിലെ മുജാഹിദ് സുഹൃത്തുക്കളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളെ ഖുറാഫാത്തിന് അഡ്രസ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് ആണത്തമുള്ളവരാണെങ്കിൽ എന്താ വേണ്ടത്? മാന്യന്മാരുടെ മുമ്പിൽ ഉദ്ധരിക്കാൻ പറ്റിയ ഒരൊറ്റ ഹദീസ് പറഞ്ഞോ? ഹിജറ പോകുമ്പോ പിന്നിൽ സുറാഖ വരുമ്പോ റസൂലേ ദാ സുറാഖ വരുന്നേ എന്ന് പറഞ്ഞ അപ്പൊ വലിയ തെളിവായിട്ട്, എന്നിട്ട് അതും കേട്ടിട്ട് ഈ ഏലക്കം പാട്ടും കേട്ടിട്ട് മൂളിക്കൊടുക്കുന്ന യാക്കൗബിന്റെ സ്ഥിതി എന്തിനാ ഞാൻ പറയുന്നത്? അപ്പൊ നീട്ടിപ്പരത്തി പറഞ്ഞിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ലാതെ ആളുകളെ മനസ്സിലേക്ക് തഖ്‌വയോടുകൂടി വിഷയം കേൾക്കാൻ വേണ്ടി മൂപ്പര് ഭക്തിയിൽ പറഞ്ഞതല്ല. ഇനി വേറൊന്ന് കേട്ടോളി. അള്ളാന്റെ റസൂൽ വഫാത്തായതിന് ശേഷം റസൂലുള്ളാന്റെ മയ്യത്ത് ചുംബിച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞൊരു സംഭവം ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മയ്യത്ത് കിടത്തിയ സ്ഥലത്ത് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വന്ന് മുഖത്തിട്ട തുണി ഒന്ന് നീക്കിയിട്ട് മുഖമൊന്ന് ചുംബിച്ചിട്ട് കരഞ്ഞുകൊണ്ട് തല ഉയർത്തിയിട്ട് അതാ വിളിക്കുന്നത്, ബി അബി അന്ത വ ഉമ്മി യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ എന്റെ ബാപ്പയെയും ഉമ്മയെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു നബിയേ. റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടുകയാണേ. മരിച്ചു കിടക്കണ ആളെ നോക്കിയിട്ട് നമ്മൾ എന്തൊക്കെ പറയലുണ്ട് അല്ലേ? ബാപ്പാ നിങ്ങൾ മരിച്ചല്ലോ, ഞങ്ങളെ വിട്ട് പിരിഞ്ഞല്ലോ, ഈ മക്കൾക്ക് ഇനി ആരാണ്? നിങ്ങൾ ഇത്ര പെട്ടെന്ന് മരിക്കുന്നു ഞങ്ങൾ വിചാരിച്ചിട്ടില്ലല്ലോ. ഞാൻ ദുബായിക്ക് പോയപ്പോൾ നിങ്ങളോട് എന്തെല്ലാം പറഞ്ഞതാണ് ബാപ്പാ? ബാപ്പാനെ വിളിച്ചു വിടുക തന്നെ, പൊട്ടത്തരന്നല്ല. അതെന്താ അതിന് പറയാ? എന്നിട്ട് ഇവിടെ ക്ലിപ്പ് ഇട്ടു, മടവൂരികളെ ക്ലിപ്പ്. മടവൂരികൾക്ക് ഞാൻ മറുപടി പറഞ്ഞപ്പോ 7 മണിക്കൂർ പ്രസംഗിച്ചപ്പോ 6 പ്രാവശ്യം പൊട്ടന്മാരെ എന്നാണ്. അത് മടവൂരികൾ 12 ഒക്കായിട്ട് ക്ലിപ്പ് ഉണ്ടാക്കി. അത് ഈ മല്ലയ കൊണ്ടിടക്കണം. ഇപ്പോ നോക്കണം നിങ്ങൾ ഗതികേട്. ഇയാൾ പറഞ്ഞ തെറിയുടെ എത്രയെത്ര സാമ്പിളുകൾ നാദാപുരത്ത് സെലഫിയിട്ടുണ്ട്. പൊട്ടത്തരം പറഞ്ഞാ പൊട്ടന്മാരേന്ന് വിളിക്കും. അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു പ്രതികരണ. എന്ത് പൊട്ടത്തരാ ഇവിടെ പറഞ്ഞ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിച്ചു കിടക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് വരികയാണ്, എന്നിട്ട് മുഖത്തെ തുണി നീക്കിയിട്ട് ചുംബിക്കാണ്. മയ്യത്തിനെ ചുംബിക്കല് അത് സുന്നത്തായ കാര്യമാണല്ലോ. എന്നിട്ട് പറയുന്ന കാര്യം അവിടെ നിൽക്കും. നമ്മൾ പറയുന്നത് പോലെ വെറും മനസ്സിലുള്ളത് ഇങ്ങനെ വികാരം പ്രകടിപ്പിക്കൽ മാത്രമല്ല, ചുറ്റും കൂടിയവരെ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്നത്? ലാ യജ്മഉല്ലാഹു അലൈക മൗത്തതൈനി അമ്മൽ മൗത്തത്തുല്ലതീ കുതിബത്തി അലൈക ഫഖദ് മുത്തഹാ.
അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾക്ക് അല്ലാഹു രണ്ട് മരണം വിധിച്ചിട്ടില്ല, രണ്ട് മരണത്തിന്റെ മേൽ അല്ലാഹു താങ്കളെ മേൽ ഒരുമിച്ച് കൂട്ടിയിട്ടില്ല. അല്ലാഹു താങ്കൾക്ക് നിശ്ചയിച്ച മരണം ഇതാ, താങ്കൾ മരിച്ചിരിക്കുന്നു. അവൻ നബി വിചാരിച്ച് രണ്ട് മരണം ഉണ്ടാവും. അബൂഖറേജ് പറഞ്ഞ് നന്നായിട്ട് എപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു മരണേ ഉണ്ടാവുള്ളൂ എന്ന്. അങ്ങനെ റസൂൽ പ്രതികരിച്ചോ? മരിച്ചു കിടക്കുന്ന റസൂലിനോട് പറയല്ലത്, റസൂല് കേൾക്കും വിചാരിച്ചിട്ടുമല്ല. പിന്നെയോ കൂടി നിൽക്കുന്നവരെ വിഷയം പഠിപ്പിക്കാനാണ്. ഇബ്രാഹിം എന്ന റസൂലിന്റെ കുട്ടി മരിച്ചപ്പോ കുട്ടിയുടെ മയ്യത്ത് നോക്കി റസൂൽ പറഞ്ഞത് ആ ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാ ഇബ്രാഹിം ഇന്നാ ബി ഫിറാഖിക്കല്ല മഹസൂനൂൻ, ഇബ്രാഹിമേ നിന്റെ വേർപാടിൽ ഞങ്ങൾ ദുഃഖിതരാണ്. ഇബ്രാഹിം എന്ന കുട്ടി കേൾക്കും വിചാരിച്ചിട്ടാ? എട്ടും പൊട്ടും തിരിയാത്ത കുട്ടിക്ക് ഇത് തിരിയോ? ഇനി പേരോട് നിന്നിട്ട് കേൾക്കും, എട്ട് നയിലുണ്ടോ പൊട്ട് നയിലുണ്ടോ? കാണിക്കണം മൗലവി, എട്ട് എന്ന് കാണിക്കണം, പൊട്ട് എന്ന് കാണിക്കണം, വേറൊന്നും പറയാൻ കിട്ടില്ലല്ലോ. അവന്റെ എട്ടും പൊട്ടും എന്ന് പിടിക്കണ്ട. ഒരു ചെറിയ കുട്ടി, ചെറിയ കുട്ടിയാണ് മരിച്ചു കിടക്കുന്നത്. അപ്പൊ ആ കുട്ടിക്കൊന്നും പറഞ്ഞു പഠിപ്പിക്കേണ്ടതില്ലല്ലോ, നീ മരിച്ചിട്ട് ഞങ്ങൾ ദുഃഖിതരാണ് എന്ന് കുട്ടിയെ പറഞ്ഞു പഠിപ്പിക്കുക? അല്ല, കൂടി നിൽക്കുന്നവരോടാണ് ആ പറയുന്നത്. അങ്ങനെ പറഞ്ഞൊരു വാക്കെടുത്തിട്ടാണ് യാ റസൂലല്ലാ, യാ നബിയല്ലാ എന്നുള്ള വിളിങ്ങൊക്കെ എവിടുന്ന് കിട്ടിയെന്നല്ലേ മോചനത്തിന്റെ പേരിൽ സീഡിയിറക്കിയ മൗലവി ചോദിച്ചത്. എന്നാ പിടിച്ചോ തെളിവ് എന്നും കണ്ട് പറഞ്ഞ തെളിവാപ്പത്, നല്ല തെളിവാ. ഇങ്ങനത്തെ ഈ ഖുറാഫാത്തുകൾക്കൊക്കെ നിങ്ങൾ അടിയാധാരങ്ങൾ ഇത്രയും ദുർബലമാണെന്ന് ഈ കടമ്പത്തൂരിന്റെ മണ്ണിൽ വെച്ച് തെളിയിക്കാൻ സാധിച്ചതിൽ അൽഹംദുലില്ലാ, ഞങ്ങൾ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ഈ ആ കൗമിനെ മൂക്ക് കയറിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, ആ കൗമ് നിങ്ങളെയും മൂക്ക് കയറിട്ട് കൊണ്ട് നടക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അടിയാധാരങ്ങൾ എത്രമാത്രം ദുർബലമാണെന്ന് ഈ കടവത്തൂരിലെ മനുഷ്യന്മാർക്ക് ബോധ്യപ്പെടാൻ ഇത് സഹായകമായി. കൊണ്ടുവരണം ഇയാളെ തന്നെ, കുറച്ചുകൂടി പോസ്റ്റ്മോർട്ടം നടത്താനുണ്ട് ഞങ്ങൾക്ക്, നിങ്ങൾ അടിയാധാരങ്ങൾ ചിക്കിച്ചകഞ്ഞ് പരിശോധിക്കാനുണ്ട്, ധൈര്യമുണ്ടെങ്കിൽ വരട്ടെ പേരോട്ടുകാരൻ. അതെന്നെ എനിക്ക് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഇത്രയൊക്കെ ആയിട്ടും ഇയാൾ ഇവിടെ വന്നിട്ട് പറയുന്ന എന്താ നടികളെ, റസൂലിനെ വിളിക്കലും മുസ്ലിമീങ്ങളെ ചിന്നാണ്. ഒന്ന് കേൾപ്പിച്ചു കൊടുക്കും. അതേസമയം ലോകത്തുള്ള സർവ നന്മയുടെയും കാരണക്കാരനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹുവിന്റെ സഹായം ലഭിക്കാൻ വേണ്ടി വിളിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അപേക്ഷ നടത്തുകയും ചെയ്യുന്നത് മുസ്ലിമീങ്ങളുടെ ചിഹ്നമാണ്, തൗഹീദിന്റെ അടയാളമാണ്, മുസ്ലിങ്ങളുടെ പ്രവർത്തനം ആണ്. വലിയ കാര്യമായിട്ട് ഉരുട്ടി പെരട്ടി പറയാ, റസൂലേ എന്ന് വിളിക്കൽ, യാ നബിയല്ലാ എന്ന് വിളിക്കൽ മുസ്ലിമീങ്ങളുടെ ചിഹ്നമാണ്. ആർക്കാ പോയില്ല തർക്കം? റസൂല് ജീവിച്ചിരിക്കുന്ന കാലത്ത് റസൂലുള്ളാഹിന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങളെ മൗലൂദ് പറഞ്ഞ മാതിരി യാ മുഹമ്മദ് ഒന്നും സാഹബത്ത് വിളിക്കല്ല, യാ റസൂലല്ലാ, യാ നബിയല്ലാ എന്ന് പറഞ്ഞിട്ട് നബിയോട് പല കാര്യങ്ങളും പറയുന്ന സ്വഭാവം അവർക്കുണ്ടായിരുന്നു. അതെല്ലാരോടും പറയാ, ഏതൊരു മനുഷ്യനോടും ജീവിച്ചിരിക്കുന്ന കാലത്തോടോട് വിളിക്കുക അപേക്ഷിക്കുക ഒക്കെ ചെയ്യാം. ആർക്കാ തർക്കമുള്ളത്? അള്ളാഹിന്റെ സഹായം കിട്ടാൻ വേണ്ടി റസൂലിനോട് ചോദിക്കുക. നമുക്കെല്ലാവർക്കും പല കാര്യങ്ങളും അള്ളാഹു ചെയ്തു തന്നിട്ടുണ്ട്, അതിന് നമ്മൾ മറ്റു പലർക്കും കൊടുക്കാറുണ്ട് അല്ലേ. നമ്മളൊരാളോട് സഹായം ചോദിക്കുമ്പോഴും ചോദിക്കാൻ വേണ്ടി പോകുമ്പോഴും ആ സഹായം ചെയ്യാൻ അയാൾക്ക് തോന്നിക്കണേന്ന് നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കും. അതുപോലത്തെ ഒരു സംഗതി അല്ലാതെ ഇവിടെ റസൂലിനെ വിളിച്ച് സഹായം തേടിയതിന് എവിടെ തെളിവ്? അത് മുസ്ലിമീങ്ങളെ ചിഹ്നമാണോ? അള്ളാഹുവിന്റെ റസൂൽ വഫാത്തായി, വഫാത്തായിട്ട് അവിടുത്തെ പരിശുദ്ധമായ ഭൗതിക ശരീരം മറവ് ചെയ്യുന്നതിന് മുമ്പ് സഹാബികളതാ ബനൂ സാഇദക്കാരുടെ ഹാളിൽ സമ്മേളിക്കുന്നു. ആരായിരിക്കണം അടുത്ത ഖലീഫ എന്ന് ചർച്ച ചെയ്യുന്നു. ചർച്ച ചിലപ്പോഴൊക്കെ വഴിമാറി പോകുന്നു. മുഹാജിറുകൾക്ക് ഒരു ഖലീഫ, അൻസാറുകൾക്ക് വേറെ ഖലീഫ എന്ന് പഴയ ജാഹിലിയത്തിലെ ഭിന്നത ഇതാ തുറത്തു വരുന്നു. ആ സമയത്ത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നിട്ട് അബൂബക്കർ സിദ്ദീഖിന്റെ കൈ നീട്ടാൻ പറഞ്ഞ് കയ്യിൽ ബൈഅത്ത് ചെയ്തിട്ട് പ്രശ്നം പരിഹരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ മറവ് ചെയ്തിട്ടില്ല. അപ്പോഴാ ഇത്, എന്തിനാ തർക്കം? റസൂലിനോടൊന്ന് പോയി ചോദിച്ചാ പോരെ, അള്ളാഹിന്റെ റസൂലെ ആരാ അവിടുത്തെ ഖലീഫയാകേണ്ടതെന്ന്? റസൂല് കേൾക്കൂലേ? റസൂൽ ഇങ്ങോട്ട് ഇടപെട്ട് പറയില്ലേ? ഇനി ഇവർ ചോദിച്ചിട്ടില്ലെങ്കിൽ പോലും തർക്കിക്കണ്ട സഹാബത്തെ അബൂബക്കർ ആകട്ടെ ഖലീഫ എന്ന് പറഞ്ഞൂടെ. മരിച്ചാൾ കേൾക്കും, മരിച്ചാൾ കാണും, മരിച്ചാൾ വർത്തമാനം പറയും, മരിച്ചാൾ ഓടും ചാടും ഒക്കെ ചെയ്യുന്നല്ലേ നിങ്ങൾ പുസ്തകരക്കി നടക്കുന്നത് അല്ലേ? കാമിൽ സഖാഫികളെ ബുക്കുകൾ എങ്ങനെയാണല്ലോ ആദർശ ഡയറി, അതിനൊക്കെ വ്യക്തമായി ഞങ്ങൾ മറുപടി എഴുതിയിട്ടുണ്ട്. ഈ തരത്തിലെ പൊട്ടപ്പോയത്തങ്ങളല്ലേ നിങ്ങൾ പറയുന്നത്? എന്തേ സഹാബത്ത് റസൂലുള്ളാഹിനോട് ചോദിക്കാതിരുന്നത്? അത് കഴിഞ്ഞിട്ട് എന്തെല്ലാം പ്രശ്നമുണ്ടായി? ഉമർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു, പിന്നെടുത്ത ഖലീഫ ആരാ?
ആറാളം സഹാബികളെ വിട്ടിട്ടൊരു ശൂറാ സമിതി ഉണ്ടാക്കി പോവാ ചെയ്തത്? റസൂലുള്ളാന്റെ കബറവിടല്ലേ പോയി ചോദിച്ചാ പോരെ? എന്തിനധികം സഹാബികൾ തമ്മിൽ യുദ്ധം ഉണ്ടായില്ലേ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടതിനെ സംബന്ധിച്ചുണ്ടായ അഭിപ്രായ വ്യത്യാസം, ഘാതകന്മാരെ കണ്ടെത്തിയിട്ട് മതി അലി ബിൻ അബീ താലിബ് റളിയല്ലാഹു അൻഹു ഭരണമേൽക്കാമെന്നൊരു കൂട്ടർ, ഭരണമേറ്റിട്ട് ക്രമസമാധാനം പുനഃസ്ഥാപിക്കട്ടെ എന്നിട്ട് കൊലപാതകികളെ കണ്ടെത്താമെന്ന് അലി ബിൻ അബീ താലിബും കൂട്ടരും, ആ അഭിപ്രായ വ്യത്യാസം രൂക്ഷമായി. അലി ബിൻ അബീ താലിബ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊലപാതകികൾക്ക് അഭയം നൽകിയെന്ന് വരെ സത്ത് അവിടെ ചർച്ചയുണ്ടായി. അവസാനം ജമൽ യുദ്ധമുണ്ടായി, ആയിഷ റളിയല്ലാഹു അൻഹ വരെ ഒരു പക്ഷത്ത് വന്നു, സിഫീൻ യുദ്ധമുണ്ടായി. അപ്പോഴെങ്കിലും ചോദിച്ചുകൂടെ റസൂലുള്ളാന്റെ കബറിങ്ങ പോയിട്ട് ഇതിൽ സഹാബികൾ ഏത് കക്ഷിയാണ് യഥാർത്ഥ കക്ഷിയെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ കബറിങ്ങ പോയി സഹാബത്ത് ചോദിച്ചോ? ചോദിച്ചില്ല. എന്തേ കാരണം? റസൂൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചോദിച്ചാൽ റസൂൽ കേൾക്കും, റസൂൽ അതിന് മറുപടി പറയും. ഇന്ന് റസൂൽ മരിച്ചുപോയി, റസൂലിന് കേൾക്കാൻ കഴിയില്ല, റസൂലിന് മറുപടി പറയാൻ കഴിയില്ലെന്ന് സഹാബത്ത് മനസ്സിലാക്കിയിരുന്നു. ഇതാണ് വിഷയം. അല്ലാതെ ജീവിച്ചിരിക്കുന്ന കാലത്ത് വിളിക്കുന്നതും അപേക്ഷിക്കുന്നതും ഉത്തരിച്ചിട്ട് മരണത്തിന് ശേഷമുള്ള വിളിക്കും അതുപോലെ തന്നെ അപേക്ഷക്കും തെളിവാക്കണ്ട. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്ത് അവിടുത്തെ വഫാത്തിന് ശേഷം അവിടുത്തെ വിളിക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്തത് സഹീഹായ ഒരൊറ്റ റിവായത്തിലും ഇല്ല എന്നതാണ് വാസ്തവം. എന്നിട്ട് ഇയാൾ ചോദിക്കാണ്, അല്ലാഹുവിന്റെ റസൂലിനെ യാ റസൂൽ അല്ലാഹ് എന്ന് വിളിച്ച ഒരൊറ്റ മുശ്രിക്ക് ഉണ്ടായിരുന്നോ? ഇവിടെ ചോദ്യം ചോദിക്കണം, കേട്ടോ നിങ്ങൾ. പറഞ്ഞുകൊണ്ട് ഒരു മുശ്രിക്കും വിളിച്ചിട്ടില്ല, തേടിയിട്ടില്ല. ഉണ്ടെങ്കിൽ അതിന്റെ തെളിവ് ഞാൻ മഞ്ചേശ്വരം സംവാദത്തിൽ മറുവശത്തുള്ള മൗലവിമാരോട് ആണയിട്ട് ചോദിച്ചപ്പോൾ ഞാൻ എന്റെ അവതരണത്തിൽ അത് വ്യക്തമായി ഗൗരവത്തോടെ പറഞ്ഞപ്പോൾ അവർ ഉദ്ധരിക്കേണ്ടതായിരുന്നു, ഇന്ന് വരെയും ഉദ്ധരിച്ചിട്ടില്ല. എന്താ സംഗതി എന്നറിയോ? മുശ്രിക്കുകളായ ആളുകള് മഹാന്മാരെ വിളിച്ച് തേടിയെന്നു സമ്മതിച്ചു, പക്ഷേ അത് മുഹമ്മദ് നബിയും സഹാബത്തും പരസ്പരം മുഅ്മിനീങ്ങളെ ബഹുമാനിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകള് അതിപ്പോ എങ്ങനെ അവരുപയോഗിക്കും? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അബൂജഹൽ യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുവോ? അല്ലെങ്കിൽ യാ ഖലീലല്ലാഹ് ഇബ്രാഹിം അലൈഹിസ്സലാം എന്ന് വിളിക്കുവോ? വിളിക്കൂലല്ലോ. കാരണം അവർ മുഹമ്മദ് നബിയെ റസൂലായി അംഗീകരിച്ചിട്ടില്ല. ഒരു കരാർ എഴുതാൻ നിൽക്കുമ്പോ ഇത് മുഹമ്മദ് ബിൻ മുഹമ്മദ് റസൂലുള്ളയിൽ നിന്നുള്ളതാണ് എന്ന് എഴുതിയപ്പോ പറ്റൂല, മുഹമ്മദ് ബിൻ അബ്ദുള്ളയിൽ നിന്നാണ് എന്ന് എഴുതിക്കോ, നീ റസൂലാണെന്ന് അംഗീകരിച്ച നമ്മളെ വല്ല പ്രശ്നം തീർന്നില്ലേ എന്നാണ് അപ്പുറത്തു നിന്ന് ഒന്നാൾ പറഞ്ഞത്. അപ്പൊ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായോ നബിയായോ അംഗീകരിക്കാത്ത ഒരാള് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുവോ? വിളിക്കൂല. അവര് യാ മുഹമ്മദ് എന്നാ വിളിക്കുക, സ്വാഭാവികമല്ലേ അത്? എന്നിട്ട് മുസ്ലിയാർ വലിയ കാര്യമായിട്ട് പറയാണ്, മുശ്രിക്കീങ്ങൾ ആരെങ്കിലും അങ്ങനെ വിളിച്ചു തേടിയിരുന്നോ? ആദ്യം വിളിച്ചിരുന്നോ, പിന്നെ തേടിയിരുന്നോ? വിളിച്ചിട്ടില്ല, തേടൂല്ല. അങ്ങനെ തേടുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും മക്കത്തെ മുശ്രിക്കുകൾ വിളിച്ചു തേടൂലല്ലോ, അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന ആളല്ലല്ലോ. അതേസമയം ഇന്നഹും ബദഉവാദില്ല അസ്സലാമ വല്ലൗസാന അലാ സുബരി അംബിയാഹിം വകാബിരിഹിം എന്ന് റാജി എന്നെ പറഞ്ഞിട്ടില്ലേ, അമ്പിയാക്കളുടെയും മഹാന്മാരുടെയും രൂപത്തിലായിരുന്നു ഇവർ ബിംബങ്ങളെ സ്ഥാപിച്ചിരുന്നത്. അപ്പൊ അമ്പിയാക്കളും അതുപോലെ തന്നെ മഹാന്മാരും അവരോടാ അവർ പ്രാർത്ഥിച്ചിരുന്നത്, അവരോടാ സങ്കടം പറഞ്ഞിരുന്നത്. പക്ഷേ അവർ അവർ ബഹുമാനിക്കുന്ന മഹാന്മാർ എന്ന നിലക്കാണ്, അല്ലാതെ മുസ്ലിമീങ്ങൾ കൽപ്പിക്കുന്ന ബഹുമാനം അവർ കൽപ്പിച്ചു എന്ന് ആർക്കും ഇവിടെ വാദമില്ല. പിന്നെ ഷെയ്ഖ് ജീലാനിയെ വിളിക്കുവോന്ന, അതെങ്ങനെ വിളിക്കുവോ? മുഹമ്മദ് നബി അംഗീകരിക്കാത്തവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരമ്പരയിൽ വന്ന ആളെ വിളിക്കുവോ? അപ്പൊ പൊട്ട ചോദ്യം ചോദിച്ചിട്ട് വലിയ ചോദ്യമായി എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് മഞ്ചേശ്വരത്ത് ഞാനത് പറഞ്ഞു, ഒരു മറുപടിയും പറഞ്ഞില്ല എന്ന്. വാസ്തവത്തിൽ ഹൊസങ്കടിയിൽ വെച്ച് ഞങ്ങൾ ഈ പറഞ്ഞ മറുപടി അവിടെയും പറഞ്ഞിട്ടുണ്ട്. യാതൊരു സംശയവും വേണ്ട, നിങ്ങളൊന്ന് കേട്ടോളൂ. ബാധകമല്ല എന്നത് ലോക ജനങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഇവിടെ ഉദ്ധരിച്ച ആയത്തുകളിൽ ഏതെങ്കിലും ഒന്ന് അവതരിക്കുന്ന കാലത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്ന വല്ല മുശ്രിക്കും ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ ഒരാളുടെ പേര് പറയാമോ? ഇതാണ് എന്റെ രണ്ടാമത്തെ ചോദ്യം. നിങ്ങൾ തൊട്ടിട്ടില്ല ചോദ്യത്തിന്റെ മറുപടി, നിങ്ങൾ സ്പർശിച്ചിട്ടില്ല. ഇനി നിങ്ങളെ ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ റസൂലുള്ളാഹിയിൽ നിന്ന് വന്ന സമയം കഴിഞ്ഞു. ആദ്യത്തെ ചോദ്യത്തിനും മറുപടി പറഞ്ഞില്ല, രണ്ടാമത്തേനും മറുപടി പറഞ്ഞില്ല എന്നാണ്. അതൊക്കെ നിങ്ങളെ സ്ഥിരം ശൈലിയാണ്. ആദ്യത്തെ ചോദ്യത്തിന് ആദ്യം തന്നെ ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇമാം നവവിയോ ഇമാം മൊഹിയുദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമാം ബുഖാരിയോ, അവരാരും അള്ളാഹു അല്ലാത്ത വിളിച്ച് സഹായം തേടിയിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല.
അങ്ങനെ സഹായം തേടി പ്രാർത്ഥിക്കാമെന്ന് അവരാരും എഴുതിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ ശിർക്ക് പ്രചരിപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് അവർ മുശ്രിക്കാണെന്ന് പറയാനും പറ്റില്ല, അവർ ശിർക്ക് പ്രചരിപ്പിച്ചതാണെന്നും പറയാൻ പറ്റില്ല. അതാണ് ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി. അതിന്റെ വിശദാംശം വേണമെങ്കിൽ, അങ്ങനെ ഒരാളെ പറ്റി മുശ്രിക്ക് എന്ന് പറയാൻ പാടുണ്ടോ, കാഫിർ എന്ന് പറയാൻ പാടുണ്ടോ എന്നത് വേറെ വിഷയമാണ്. അതാണ് ഉച്ചയ്ക്ക് ശേഷം പറയാന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ മൂപ്പര ചോദ്യം, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് വിശ്വസിച്ചുകൊണ്ട് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച, അമ്പിയാക്കളെ ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ച വല്ല മുശ്രിക്കും ഉണ്ടായിരുന്നോ? അതെങ്ങനെ ഉണ്ടാവോ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് വിളിച്ച വിശ്വസിച്ച ഒരാൾ, ഉറപ്പിച്ച ഒരാൾ അല്ലാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കൂല, അവർ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ. പറയൂ പ്രവാചകരെ, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ, അവനോട് കൂടെ ഞാൻ ആരെയും പങ്കുചേർക്കുന്നതല്ല എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ ആരോടാ പ്രാർത്ഥിച്ചിരുന്നത്? ഞങ്ങളെ വിശ്വ അവതരണത്തിൽ ഞങ്ങൾ പറഞ്ഞു, ഇബ്രാഹിം നബിയോടും ഇസ്മായിൽ നബിയോടും ഒക്കെ എന്നാ പ്രാർത്ഥിച്ചിരുന്നത്? ലാത്തയോടാ പ്രാർത്ഥിച്ചിരുന്നത്? അങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണെന്നാണ് ഖുർആൻ അവരെ പഠിപ്പിച്ചത്. ആ പഠിപ്പിച്ചത് അത് നമ്മുടെ സമുദായത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിൽ ശിർക്ക് സംഭവിക്കൂല നിങ്ങൾക്ക് വാദമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ അങ്ങനെ വായകൊണ്ട് പറഞ്ഞാൽ അവർ ശിർക്ക് നിന്ന് രക്ഷപ്പെട്ടു എന്നുണ്ടോ? ഇല്ല, അത് ശിർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. മുസ്ലിമീങ്ങൾ ശിർക്കിലേക്ക് പോകും, അത് റസൂലുള്ള മുൻകൂട്ടി പറഞ്ഞിട്ടുമുണ്ട്. ആ പ്രവചനത്തിന്റെ പുലർച്ച ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുമുണ്ട്. പിന്നെ ഉദുക്കുർ അഹബന്നാസി ഇലൈഹ്, ഉദുക്കുർ എന്നതിന് പ്രാർത്ഥിക്കാൻ അർത്ഥമുണ്ടോ? ഉദുക്കു തന്നെ പറയാ, അവിടെ യാ മുഹമ്മദ് ഇല്ല. ബുഖാരിയുടെ റിവായത്ത് എന്ന് പറയുന്നത് ബുഖാരി സഹീൽ ബുഖാരിയിലാണോ? സഹീൽ ബുഖാരി റിപ്പോർട്ട് ചെയ്തതിനെ പറ്റിയ റവാഹുൽ ബുഖാരി എന്ന് പറയാവൂ? ബുഖാരി താരിഖുൽ കബീറിലാണെങ്കിൽ അത് വ്യക്തമായി പറയണം, റവാഹുൽ ബുഖാരി ഫി താരിഖുൽ കബീർ, റവാഹുൽ ബുഖാരി ഫി അദബിൽ മുഫ്രദ്. അതാണ് മുഹദ്ദിസുകളുടെ ശൈലി. അല്ലാതെ ബിൽ മുഫ്രദിലുള്ള സനദ് ഞങ്ങളോട് വായിക്കാൻ പറഞ്ഞപ്പോ ഞാൻ തന്നെ വായിച്ചു, ഹദ്ദസന അബൂ നുഐം ഖാല ഹദ്ദസന സുഫിയാൻ അൻ നബി ഇസ്ഹാഖ് അൻ അബ്ദുറഹ്മാൻ ഇബ്നു സഅദ്. അബൂ ഇസ്ഹാഖ് സബി എന്ന റാവി ഉണ്ടതിൽ മുദല്ലിസാണ് അദ്ദേഹം. തന്നെ ഗുരുവിനെ വിട്ടുകൊണ്ട് അപ്പുറത്താളെ പറയുന്ന വ്യക്തിയാണ്. സനദിൽ തദ്ലീസ് സംഭവിച്ചാൽ മുദല്ലിസിന്റെ അന്നാനത്ത് സ്വീകാര്യമല്ലെന്ന് ഉസൂലിന്റെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇബ്നു സുന്നിയുടെ റിവായത്താണ്, യാ മുഹമ്മദ്, അതിന് യാ ഇല്ലേ എന്നാ ചോദ്യം. യാ ഉണ്ട് മുസിയാര, യാ ഉള്ളിടത്തൊക്കെ നിദാ ഉണ്ടാവോ? അപ്പുറത്ത് ഹാവും കൂടി ഉണ്ട്. ആ തലക്കൽ യാ എന്ന് പറയുകയും അപ്പുറത്ത് ഹാവ് പറയുകയും ചെയ്താൽ അത് നുതുബയാണെന്ന് ഞാനല്ല പറഞ്ഞത്, മുല്ലാരിയുൽക്കാരിയാണ് പറഞ്ഞത്. നുതുബയിൽ ഇസ്തിഗാസയുണ്ടോ? നുതുബ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ വിരഹത്തിനുണ്ടാകുന്ന ദുഃഖം വിളിയുടെ രൂപത്തിൽ പ്രകടിപ്പിക്കുകയാണ്. ഉമ്മ മരിച്ചു എന്ന് ദുബായിലേക്ക് ഫോൺ വന്ന എന്റെ ഉമ്മോ എന്ന് പറയും. അത് ഉമ്മാനെ വിളിച്ച് സഹായം താടില്ല. തലവേദന വരുമ്പോ വാറസാ എന്റെ തല എന്ന് പറയും. ഇത് സാധാരണയായി പറയുന്ന ഒരു പ്രയോഗമാണ്. നുതുബ എന്നത് ഇസ്തിഗാസയല്ല, നുതുബയാണ് അവിടെ എന്ന് ഞാൻ പറഞ്ഞതല്ല, മുല്ലാരിയിൽക്കാരി പറഞ്ഞതാണ്. മാത്രമല്ല, അങ്ങനെ പറഞ്ഞപ്പോൾ കാലിന്റെ കൊച്ചിപ്പിടുത്തം വിട്ടു. മഹബൂബിനെ പറഞ്ഞപ്പോൾ ഇമ്പിസാത്ത് ഉണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞ് ഞാൻ ഉദ്ധരിച്ചു. സഹിഹായ ഹദീസാ ഉദ്ധരിക്കേണ്ടത്, സഹിഹല്ല നിങ്ങൾ പറഞ്ഞത്. ഇബ്നു സുന്നിയുടെ റിവായത്തും സഹിഹല്ല, അതുപോലെ തന്നെ ഈ പറഞ്ഞ അദബുൽ മുഫ്സദ് റിവായത്തും സഹിഹല്ല. മക്ക മുശ്രിക്കുകൾ പോലും അവർക്ക് സന്നിഗ്ധ ഘട്ടങ്ങളിൽ അള്ളാഹുവോടാണ് പ്രാർത്ഥിച്ചിരുന്നതെന്ന കാര്യം ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ നിന്ന് മുസ്ലിമീങ്ങളെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സന്നിഗ്ധ ഘട്ടത്തിൽ പോലും അവർ അള്ളാഹുവിനെ വിളിക്കുന്നില്ല, അള്ളാഹു അല്ലാത്തവരെയാണ് വിളിക്കുന്നത്. അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കി അള്ളാഹുവോട് അവർ പ്രാർത്ഥിക്കുന്നു. അതാണ് അവരെ തൗഹീദ്. പക്ഷേ കടലിന് പുറത്തു വന്നാലോ അവർ ശിർക്ക് വെക്കുന്നു. എന്തായാലും അവർ ചെയ്ത ശിർക്ക് അവർ രണ്ടല്ലണ്ടെന്ന് വിശ്വസിച്ചതാണോ? അല്ല, അവർ അല്ലാഹു ഒന്നേ ഉള്ളൂ. പക്ഷേ അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഞങ്ങളെ എത്തിക്കുന്ന അള്ളാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇവരെയൊക്കെ ഞങ്ങൾ ആരാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവർ അള്ളാഹുവിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശക്കാരാണ്. ഈ വിശ്വാസത്തോടു കൂടി ഇബ്രാഹിം നബി, ഇസ്മായിൽ നബി, ലാത്തിയൊക്കെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, വയ്യത്തീശയ്ക്ക് രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് ശിർക്കാകുന്നു, ശിർക്ക് വെറുക്കപ്പെടാത്ത പാപമാകുന്നു. അതാണ് ഞങ്ങൾ ഇവിടെ തെളിയിക്കുന്നത്. ഞങ്ങളുടെ വിഷയാവതരണത്തിൽ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മക്കാ മുശ്രിക്കുകളോട് അള്ളാഹുവിന്റെ ഖുർആൻ വിരോധിച്ച ശിർക്ക് എന്തായിരുന്നു? മക്കയിലെ മുസ്ലിമീങ്ങൾ ഉൾക്കൊണ്ട തൗഹീദ് എന്തായിരുന്നു? അബൂജഹലിനെ എതിർത്തുകൊണ്ട് റസൂൽ പറഞ്ഞ ശിർക്ക് എന്താണ്? അബൂബക്കർ സിദ്ദീഖ് ഉൾക്കൊണ്ട തൗഹീദ് ഏതാണ്? അതാണ് നമ്മളെ തർക്കം. എന്നിട്ടാ പറയണത് നമ്മൾ മറുപടി കൊടുത്തിട്ടില്ല. എന്താ മറുപടി കൊടുക്കേണ്ടത്? കൊടുക്കേണ്ട മറുപടി കൊടുത്തിട്ടുണ്ട്. പൊട്ട ചോദ്യം ചോദിച്ചാൽ അതിനെത്രല്ലേ പറയേണ്ടതുള്ളൂ? വിഷയത്തിൽ ജനങ്ങളെ ശ്രദ്ധ തെറ്റിക്കുവാൻ വേണ്ടി ചോദ്യം കിട്ടാതെ മുസ്ലിയാക്കന്മാര് ഉത്തരം മുട്ടുന്നത് കേട്ടിട്ടുണ്ട്. ഉസങ്കടിയിൽ വെച്ച് ചോദ്യവും മുട്ടി
അങ്ങനെ ചോദിച്ച പൊട്ട ചോദ്യമാണിത്. എന്നിട്ടൊരു വലിയ കാര്യാന്ന് വിചാരിച്ചിട്ട് കടവത്തൂരിൽ വന്നിട്ടും അത് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ അണികളിൽ വലിയൊരു വിഭാഗവും നമ്മളെ പ്രസംഗം കേൾക്കൂല എന്ന ഉത്തമ വിശ്വാസമുള്ളത് കൊണ്ട് എന്തു തട്ടിവിട്ടാലും കുഴപ്പമില്ല എന്നാണ്. പക്ഷേ സ്ഥിതിഗതികൾക്ക് മാറ്റം വരുന്നുണ്ട്. ഒരുപാട് സുന്നി സുഹൃത്തുക്കള് നമ്മളെ സീഡികൾ കേൾക്കുന്നുണ്ട്, പരിപാടികൾ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഇവിടെയാകുമ്പോൾ മുജാഹിദിന്റെ സീഡി കേൾക്കുന്നത് വീട്ടിൽ ചോറിയിക്കാൻ വരുന്ന മൂല്യര് കണ്ടാൽ ആയി അവന് ഊരിവലക്കുണ്ടാവും. മുജാഹിദികളെ പള്ളിയിൽ കയറുന്നത് കണ്ടാൽ അതൊക്കെ നോക്കാൻ വേണ്ടി എത്ര എണ്ണാ ഓരോ കൊല്ലോ ഇറങ്ങണത്, എല്ലാ കോളേജിൽ നിന്നും ദർശനം ഇറങ്ങിയല്ലേ, ഇവർക്കൊക്കെ എന്താ പണിയും? ഓരോ നാട്ടിൽ ചെന്നാൽ 50% മൂല്യന്മാരും 50% നാട്ടുകാരും. അങ്ങനെയാണ്, അപ്പോൾ ഓരോരുത്തരും വീക്ഷിക്കാൻ വേണ്ടിയാളാ. ഗൾഫിൽ പോയാൽ പിന്നെ അതൊന്നും പേടിക്കേണ്ടതില്ലല്ലോ. ഗൾഫിൽ പോയിട്ട് ഒരുപാട് ആളുകൾ സത്യം മനസ്സിലാക്കി ഈ തിരിച്ചു വരുന്നുണ്ട് എന്നത് ഈ സംഭവത്തിൽ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, സി പി സലീമിനെ തന്നെ ഇയാൾ കരിവാക്കിക്കൊണ്ട് ബദറിന്റെ ചരിത്രം പറയുന്നിടത്ത് അവിടെ അദ്ദേഹം ഒരു തെറ്റിദ്ധരിപ്പിക്കൽ നടത്തുന്നുണ്ട്. ആ കാര്യം നിങ്ങളൊന്ന് കേട്ടോളൂ. നിലത്ത് കുത്തി രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തി റബ്ബിനോട് പ്രാർത്ഥിക്കുന്നു, റബ്ബേ, ഈ 300-ൽ പരം മാത്രം വരുന്ന ഈ അനുയായികളെ നീ എങ്ങാനും നശിപ്പിച്ചാൽ, ലം തുബത്, നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ ഈ ഭൂമിയിൽ അവശേഷിക്കുകയില്ല. കണ്ടോ, നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ എന്നാണോ എല്ലാം തുഴമ്പത് എന്നതിനർത്ഥം? അത് ഈ മൗലവിമാർ അവരുടെ വകയിൽ മായം ചേർത്തതാണ്. ലം തുഴമ്പത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആദ്യം പറഞ്ഞു നിന്നെ മാത്രം ആരാധിക്കുന്ന, നിന്നെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, രണ്ടും പറഞ്ഞിട്ടുണ്ട്. ആരാധന എന്ന് ആമായി പറഞ്ഞു. അതിൽ സാധാരണ ആളുകൾക്ക് സംഭവിക്കുന്ന തെറ്റ് ഏതാണ്? അത് അല്ലാഹു ഇല്ലാത്ത വിളിച്ച് പ്രാർത്ഥിക്കലാണ്. ബദറിലാണ് ഇത് പറയുന്നത്. ബദർ യുദ്ധം നടന്നത് എന്തിനാണ്? അതാണ് വാസ്തവത്തിൽ സി പി സലീമിന്റെ പ്രസംഗത്തിലെ പ്രധാന വിഷയം. ആ ഭാഗത്ത് അദ്ദേഹം പറയുന്നത് ബദറിലുള്ള ആശയ പ്രശ്നം എന്താണ് എന്നാണ്. ദുആ എന്നതിന് ഇബാദത്ത് എന്ന് തഫ്സീർ പറയാറുണ്ട്. ഇബാദത്തിന് ദുആ എന്നും തഫ്സീർ പറയാറുണ്ട്. അത് തഫ്സീറുകളിലൊക്കെ കാണാം. അതുകൊണ്ട് തന്നെ ദുആ എന്ന് പറഞ്ഞിടത്ത് ഇബാദത്ത് എന്ന് അർത്ഥം പറയുകയും ഇബാദത്ത് എന്ന് പറഞ്ഞ ദുആ എന്ന് അർത്ഥം പറയുകയും മുഫസ്സിറുകളുടെ സാധാരണ പതിവാണ്. ആ പതിവ് അനുസരിച്ച് രണ്ടും കൂടി ചേർത്ത് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ഇത് പറഞ്ഞ് തുഅബദ് എന്നതിന് ആരാധിക്കപ്പെടുന്നതല്ല എന്നതിന് പ്രാർത്ഥിക്കപ്പെടുന്നതുമല്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ സി പി സലീമിനെ ആക്ഷേപിച്ച പേരോട് ഇവിടെ നടത്തിയ പ്രസംഗത്തിൽ അതേ പരി ചെയ്യുന്നത് കണ്ടോളി. ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, അല്ലാഹുവിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കൂല. ഞാൻ പറയുന്ന ആയത്തിന്റെ ഒക്കെ തഫ്സീർ എടുത്തു നോക്കിക്കോളൂ. ഞാൻ ഈ പറയുന്നത് പോലെ അല്ലേ അർത്ഥമുള്ളത്? ഇനിയും ഖുർആൻ പറയുന്നു അന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദൂ മഅല്ലാഹി അഹദാ. അതാ പള്ളികൾ മുഴുവനും അല്ലാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അല്ലാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റൊരാളെയും ആരാധിക്കരുത്. കണ്ടോ, ഇന്നമാ അദഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നാണ് അവിടെ മുമ്പ് ആരാധിക്കുക എന്നാക്കി. വാന്നൽ മസാജിദ് അല്ലാതെ ഫലാ തദഉ മഅല്ലാഹി അഹദാ, അല്ലാഹുവോടൊപ്പം നിങ്ങൾ ആരോടും പ്രാർത്ഥിക്കരുത് എന്നാണ്, ദുആ ചെയ്യരുത് എന്നാണ്. അപ്പൊ ദുആക്ക് മൂപ്പർ ആരാധന എന്നർത്ഥം പറഞ്ഞു. എന്നാ രണ്ടും കൂടി പറഞ്ഞോ? സലീം പറഞ്ഞ മാതിരി ആരാധിക്കരുത് പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞു, അത് പറഞ്ഞില്ല. സലീം രണ്ടും പറഞ്ഞു, എന്നിട്ട് ഇയാൾ ഒന്ന് മാത്രം പറഞ്ഞു. അപ്പൊ ദുആക്ക് ഇബാദത്ത് എന്ന് ഇയാൾക്ക് അർത്ഥം പറയാ, ഇബാദത്തിന് ദുആ എന്ന് സലീമിന് അർത്ഥം പറയാൻ പാടില്ല. ഇതിനെ ഇരട്ടത്താപ്പ് എന്ന് മാത്രം വിളിച്ചാ മതിയോ? പോരാ, പേരോടിന്റെ ഇരട്ടത്താപ്പ്, സ്പെഷ്യൽ ഇരട്ടത്താപ്പ് എന്ന് പറയേണ്ടി വരും. ഇതൊക്കെ ഞങ്ങൾ വ്യക്തമായി ജനങ്ങളെ മുമ്പിൽ ബോധ്യപ്പെടുത്താൻ തന്നെയാണ് ഈ പരിപാടി വെച്ചിട്ടുള്ളത്. ഇനി സുഹൃത്തുക്കളെ, ഇയാൾ പറഞ്ഞത് ബദർ ഉണ്ടായത് എന്തിനാണ്? പേരോട് സി പി സലീമിനെ കളിയാക്കുന്ന ഒരു രംഗം നിങ്ങൾ കേട്ടോളി. മുജാഹിദുകൾ അവരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറക്കിയ സി ഡിയിൽ പറയുന്ന ഒരു കളവ്, ഒരുപാട് കളവുകൾ ഉണ്ട്, അതിൽ ഒരു കളവാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നത്. അവർ പറയുന്നത് എന്താണ്? ബദ്ർ ഉണ്ടായത് നബിയെ കാക്കണേ, ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിക്കരുതെന്ന് പറയാനാണ് ബദ്ർ ഉണ്ടായത് എന്നാണ്. അപ്പോ ഇബ്രാഹിം നബിയെ എന്ന്, ഇബ്രാഹിം നബി അലൈഹി സ്വലാം അള്ളാഹുവിന്റെ നബിയാണ് എന്ന് വിശ്വസിച്ചിട്ട് ഇബ്രാഹിം നബിയെ എന്ന് വിളിച്ച ഏത് മുശ്രിക്കാ ഉണ്ടായിരുന്നത്? അതൊന്ന് കേട്ടോളൂ നിങ്ങൾ ആ കളവ്.
ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ബദർ ഉണ്ടായത്. ഇബ്രാഹിം നബിയെ കാക്കണേ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ബദർ ഉണ്ടായത്. ബദർ ചരിത്രം വിവരിക്കുന്ന ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. പരിശുദ്ധ ഖുർആനിലും ഹദീസിലും ബദറിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ബദർ പാട്ടുകൾ ഉണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടോ ഇബ്രാഹിം നബിയെ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ബദർ ഉണ്ടായത് എന്ന് നിങ്ങൾ ആരെങ്കിലും ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ? അപ്പോ ബദറിന്റെ ആശയം എന്താണെന്ന് ജനങ്ങൾ അറിയരുത്. ബദർ എന്ന് പറഞ്ഞാൽ നമുക്ക് ബദരീങ്ങളാണ്ട് കൊണ്ടാടാനും ബദർമാല ചൊല്ലാനും ബദരീങ്ങളെ പേരില് ആണ്ട് കഴിക്കാനും അതുപോലെ തന്നെ ബദർ മൗലിദ് ഉണ്ടാക്കിയിട്ട് ഭക്ഷണം കഴിക്കാനും മാത്രമാണ്. ബദറിന്റെ ആശയം ജനങ്ങൾ അറിയാൻ പാടില്ല. എന്താണ് ബദറിന് പിന്നിലുള്ള ആശയം? അല്ലാഹുവിന്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന സന്ദേശവുമായി വന്നപ്പോ അവിടുത്തെ മക്ക മുശ്രിക്കുകൾ അദ്ദേഹത്തെ സ്വീകരിച്ചില്ല. എന്താ കാരണം? ലാ ഇലാഹ ഇല്ലല്ലാ അവർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. ലാ ഇലാഹ ഇല്ലല്ലാ പിന്നെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മഹാന്മാരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇയാൾ പറയണം ഇബ്രാഹിം നബിയേ എന്ന് പേര് പറഞ്ഞു വിളിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബിയുടെ ബിംബം ഉണ്ടാക്കിയെന്ന് നിങ്ങൾ നിങ്ങൾക്ക് തർക്കണ്ടോ? മഹാനായ ഇബ്രാഹിമേ എന്ന് വിളിച്ചാൽ കുഴപ്പമില്ല, ഇബ്രാഹിം നബിയേ എന്ന് വിളിച്ചാലേ കുഴപ്പമുള്ളൂ. നാം ഇബ്രാഹിം നബി മഹാനാണെന്ന് അവർ അംഗീകരിച്ചിട്ടുണ്ടല്ലോ, അതവർ പ്രഖ്യാപിച്ചിട്ടില്ല. നിങ്ങൾക്ക് വാദമുണ്ടോ? വാദമുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് തുറന്നു പറയണം. അല്ല, ഇബ്രാഹിം നബിയെ അവർ വിളിച്ചിട്ടുമില്ല, ആരാധിച്ചിട്ടുമില്ല, അദ്ദേഹത്തിന് ബിംബം വെച്ചിട്ടുമില്ല എന്നൊരു പുത്തൻ വാദമുണ്ടെങ്കിൽ അതും ഇവിടെ വന്ന് പറയണം. വാസ്തവത്തിൽ ഒരു സൃഷ്ടാവുണ്ട് ഈ ലോകത്തിന്, അവനാണ് മഴ വർഷിപ്പിക്കുന്നത്, അവനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത് എന്ന് മുഹമ്മദ് പറഞ്ഞു കളഞ്ഞു. അത് ഞങ്ങൾ അംഗീകരിക്കൂല എന്നാണോ മുശ്രിക്കൾ പറഞ്ഞത്? അതല്ലെങ്കിൽ ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട്, അവനാണ് അള്ളാഹു, അവന് നിങ്ങൾ ആരാധന ചെയ്യണം, ഇത് പുത്തൻവാദമാണ്, ഇത് മുഹമ്മദ് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കൂല എന്നാണോ മുശ്രിക്കൾ പറഞ്ഞത്? അല്ല. പിന്നെയോ, ഈ ലോകത്തിനൊരു സിട്ടാവുണ്ട്, അവനാണ് അള്ളാഹു, അവനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, അവനാണ് ലോകത്തെ സൃഷ്ടിച്ചെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആരാധന, നിങ്ങൾ ഇബാദത്ത് അവന് മാത്രമായിരിക്കണം. ഇത് പറഞ്ഞപ്പോഴാണ് വാസ്തവത്തിൽ റസൂലും സഹാബത്തും മക്ക മുശ്രിക്കളുമായി അടഞ്ഞത്. അജഅലല്ലാലിഹത്ത ഇലാഹം വാഹിദാ, എല്ലാ ആരാധ്യന്മാരെയും കൂടി മുഹമ്മദ് ഒറ്റ ആരാധ്യനാക്കിയല്ലോ. ഇതൊരു അത്ഭുതകരമായ കാര്യം തന്നെ. ഇബ്രാഹിം ഞങ്ങൾ ആരാധ്യനാണ്, ഇസ്മായിൽ ഞങ്ങൾ ആരാധ്യനാണ്, അതുപോലെ ലാത്ത ഞങ്ങൾ ആരാധ്യനാണ്, യഹൂദ് എന്ന് തുടങ്ങിയ മഹാന്മാരൊക്കെ ഞങ്ങൾ ആരാധ്യന്മാരാണ്. അവർക്കൊക്കെ ആരാധന ചെയ്യാ, കൂട്ടത്തിൽ അള്ളാഹിനെ ആരാധിക്കാ. ഇതായിരുന്നു അവരാശയം. അള്ളാഹനെ മാത്രം എന്നത് അവർക്ക് ദഹിക്കുമായിരുന്നില്ല. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ബദർ ഉണ്ടായത്. നിങ്ങൾ അള്ളാഹിനെ ആരാധിച്ചോളിയും, കൂട്ടത്തിൽ ഇബ്രാഹിം നബിനെ ആരാധിച്ചോളിയും, അള്ളാഹിനോടും പ്രാർത്ഥിച്ചോളിയും, കൂട്ടത്തിൽ ലാത്തിനോടും പ്രാർത്ഥിച്ചോളിയും എന്നൊരു അനുവാദം അള്ളാഹുവിന്റെ റസൂൽ നൽകിയിരുന്നെങ്കിൽ ബദർ ഉണ്ടാകുമായിരുന്നില്ല, ഉഹുദും ഖന്ദഖും ഹൈബറും ഉണ്ടാകുമായിരുന്നില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ബദറിന്റെ ആശയതലം അതാണ്. ബദരീങ്ങളെ 313 ആളെ പേരിൽ പത്തിരി ചുടുന്നവർക്കോ, ബദരീങ്ങൾ ആവേശം പറഞ്ഞ് ചെറുപ്പക്കാരെ ഇളക്കി വിടുന്നവർക്കോ ഒരുപക്ഷെ ബദരീങ്ങളുടെ ആദർശം ഒരുപക്ഷെ ദഹിച്ചെന്ന് വരില്ല. പക്ഷെ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്യുന്നത്. ഈ സത്യം പേരോട് തന്നെയും അറിയാതെ ഇവിടെ വെച്ചിട്ട് സമ്മതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സുഹൃത്തുക്കളെ, അയാൾ ആ പറയുന്ന ഭാഗം ഒന്ന് കേട്ടോളി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ, ഈ ആശയം മഹാനായ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും പറഞ്ഞപ്പോൾ ആ പറഞ്ഞതിന്റെ പേരിൽ അവരുടെ വീടുകളിൽ താമസിക്കാൻ അനുവദിക്കാതെ, അവരുടെ നാടുകളിൽ താമസിക്കാൻ അനുവദിക്കാതെ അവരെ വധിക്കാൻ ശ്രമിക്കുകയും വീട് വളയുകയും അവരെ ബഹിഷ്കരിക്കുകയും അവരെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും എല്ലാ വിധത്തിലും അവരെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്ത ഒരു സമൂഹം വീണ്ടും മറ്റൊരു നാട്ടിൽ പോയി ഇസ്ലാമിന്റെ ആശയമനുസരിച്ച് ജീവിക്കുകയും സ്വതന്ത്രമായി പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബികളെയും ഉന്മൂലനം വരുത്താൻ വേണ്ടി പ്ലാൻ ചെയ്ത് അതിന് സാമ്പത്തികമായ ഭദ്രത ഉണ്ടാക്കി ഒരുക്കം കൂട്ടുന്ന ഒരു വിഭാഗത്തെ
നേരിടാനാണ് ബദർ ഉണ്ടായത്. അപ്പൊ മൂപ്പര് മുമ്പ് പഠിച്ചു വെച്ച ബദറിന്റെ വയലാത് അതറിയാതെ തകറ്റി വന്നതാ, ഇവിടെ ഒരു നുണ പറയാൻ വേണ്ടി വന്നതാന്നുള്ള കാര്യം പെട്ടെന്ന് മറന്നുപോയി. ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ തള്ളിക്കളഞ്ഞത്. അല്ലാതെ അള്ളാഹു ഇല്ലാന്ന് അവർ പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്ന് അവർ പറഞ്ഞിട്ടില്ല, അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യണമെന്നതായിരുന്നു അവർ തമ്മിലുള്ള തർക്കം എന്ന് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളാ എന്ന ഷഹാദത്ത് കലിമയാണ് തർക്കത്തിന്റെ മർമ്മമെന്ന് പറഞ്ഞുകൊണ്ട് പേരോടിനി ഇവിടെ സമ്മതിക്കേണ്ടി വന്നു. സത്യം പുറത്തു വന്ന, സത്യം പുറത്തിറക്കിയ അള്ളാഹുവിന് സ്തുതി, അൽഹംദുലില്ലാ. അത് ഞങ്ങൾക്ക് ആ സീഡിയിൽ നിന്ന് തന്നെ കിട്ടിയതാണ്, അത് ഞാൻ ഇവിടെ ഓർമ്മപ്പെടുത്തിയതാണ്. ഇനി സുഹൃത്തുക്കളെ, ഫലമ്മാ നജ്ജാഹും മിനൽ ബർരി ഇദാഹും യുശ്രിക്കൂൻ എന്ന് സി പി സലീം പറഞ്ഞതിന് ഇയാൾ കളിയാക്കുന്നുണ്ട്. അവർ കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ അള്ളാഹനെ വിളിച്ചു തേടും. കപ്പലിൽ നിന്ന് അപകടത്തിന് രക്ഷപ്പെട്ട് കരയിലെത്തിയാലോ അവരവരെ തമ്പുരാക്കന്മാരെ വിളിച്ചു തേടി, അവരാരാധ്യന്മാരെ വിളിച്ചു തേടി ശിർക്ക് ചെയ്യും. അത് പറഞ്ഞതിന് ഇദാഹും യുശ്രിക്കൂൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അവരോട് പ്രാർത്ഥിച്ചു കൊണ്ട് കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു പേരോട്, എന്നാ അതേ പേരോട് പറയുന്നത് കേട്ടോളൂ. അള്ളാഹു അവരെ രക്ഷപ്പെടുത്തിയാൽ ഇലൽബരി കരയിലേക്ക് ഇദാഹും യുശ്രിക്കൂം, അവര് അവരുടെ ആരാധ്യന്മാരെ ആരാധിച്ചുകൊണ്ട് അവരതാ ശിർക്ക് ചെയ്യുന്നു. അപ്പൊ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുന്നു എന്ന് സി പി സലീം പറഞ്ഞത് തെറ്റാണ്. എന്നിട്ട് ഇയാൾ വരെ ആരാധിച്ചുകൊണ്ട് ശിർക്ക് ചെയ്യുന്നു, എന്തിനാ പേരോട്? ആ ആരാധനന്റെ ഒരു ഭാഗം തന്നെയല്ലേ പ്രാർത്ഥന? അപ്പോ സി പി സലീമിന് തെറ്റ് പറ്റിയെന്നും പറഞ്ഞിട്ട് തിരുത്താൻ ഇറങ്ങിയ ആളാപ്പത്. അപ്പൊ സുഹൃത്തുക്കളെ, ഇതെല്ലാം ചില ജാടകളാണ്, മുമ്പിലിരിക്കുന്ന കൗമിന്റെ അജ്ഞതയിലുള്ള തികഞ്ഞ വിശ്വാസമാണ് ഇങ്ങനത്തെ ലൊട്ടിലൊടുക്കി ന്യായങ്ങൾ തട്ടിവിടാൻ ഇയാളെ പ്രേരിപ്പിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇനി റസൂലും സഹാബത്തും മദീനയിലേക്ക് ഹിജറ പോയ സംഭവം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. റസൂലിനെ സ്വീകരിക്കാൻ വേണ്ടി എന്ന് പറയുന്ന പാട്ടുപാടി എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. അത് മൂപ്പരെ റബിയുൽ അവ്വൽ 12 മർഹബ പാടാൻ തെളിവാക്കുന്നത് കൂടി കേട്ടോളി. ഓ നബിയേ, സ്വാഗതം സ്വാഗതം സ്വാഗതം. റബിയുൽ അവ്വലിൽ മർഹബ പാടുന്ന സർവ സുന്നികൾക്കും മാതൃകയായി അന്ന് മഹാന്മാരായ സഹാബികൾ റബിയുൽ അവ്വൽ 12 തിങ്കളാഴ്ച അതാ മൗലിദിന്റെ വരികളും ചൊല്ലിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിച്ചു. മദീനയിലേക്ക് പോയപ്പോ അവിടുത്തെ ആളുകള് റസൂലുള്ളാഹിനെ സ്വീകരിച്ചു. അത് റബിയുൽ അവ്വൽ 12 എന്നാണ് ഇയാൾ പറയുന്നത്. ഇയാള് പയ്യന്നൂരിൽ വെച്ചത് പറഞ്ഞപ്പോ ഞാൻ അതിനെ ചോദ്യം ചെയ്തു. റബിയുൽ അവ്വൽ 12 റസൂൽ മക്കയിൽ നിന്ന് പുറപ്പെട്ടത് എന്ന് ഏതിലുണ്ട്? ബിദായയിലുണ്ട്, ബിദായ വന്നിഹായലുണ്ട്. പക്ഷെ ഇന്നത്തെ പോലെ പുറപ്പെട്ട അന്നെത്തു, ഇന്നെ 10 മണിക്കൂർ വേണം. എ സി ബസ്സില് എക്സ്പ്രസ് ഹൈവേയില് എവിടെയും നിർത്താതെ പോവുക ചെയ്യുക. സാധാരണ നമ്മൾ മദീനത്തും ഹജ്ജിന് പോയവർക്കൊക്കെ അറിയാം, രാത്രി യശ് നിസ്കരിച്ചിട്ട് നമ്മൾ മക്കത്ത് അങ്ങോട്ട് കയറിയാല് സുബഹിക്ക് കഷ്ടി എവിടെ എത്തും? ഇസ്തിഖ്ബാലിലെത്തും. മദീനന്റെ അപ്പുറത്ത് ചിലപ്പോ അവിടുത്തെ നിസ്കരിക്കുക ചെയ്യുക, എന്നിട്ടാണ് മസ്ജിദിന്റെ ഭവിക്ക് പോകുള്ളൂ. ഏതാണ്ട് 500 കിലോമീറ്ററോളം ഉണ്ട് എ സി ബസ്സിലെ. അതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥലത്തെ നിർത്തുള്ളൂ മൂത്രമൊഴിക്കാനും ചായ കുടിക്കാനും, ഒരു 1.5 മണിക്കൂർ. അപ്പൊ 10 മണിക്കൂറോളം യാത്ര ചെയ്താലേ ഇന്ന് എക്സ്പ്രസ് ഹൈവേയിൽ എത്തുള്ളൂ. അങ്ങനത്തെ റസൂൽ റബിയുൽ അവ്വൽ 12 പുറപ്പെട്ട അന്ന് തന്നെ അവിടെ എത്തുവോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം സൗർഗോയിൽ താമസിച്ചു എന്ന് ചരിത്രത്തിൽ തന്നെ ഉള്ളതാണ്. എന്നിട്ട് ഖുറൈശികൾ കാണാതെ അസാധാരണ വഴിയിലൂടെ രക്ഷപ്പെട്ട അവിടെ എത്തിയത്, സാധാരണ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് പോയതല്ല, ഒരു വഴികാട്ടിയെ വിളിച്ചിട്ട്. അപ്പോ റബിയുൽ അവ്വൽ 12 മക്കത്ത് പുറപ്പെട്ടുന്നേ ബിദായിലുള്ളൂ, അന്നെ അവിടെ എത്തിയത് എവിടെ പേരോടെ എന്ന് പയ്യന്നൂരിൽ നിന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ ഇന്നലെ അനസ് മൗലി പറഞ്ഞ മാതിരി പയ്യന്നൂരിൽ ഇയാൾ മുങ്ങിയതാണ്, പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. കാരണം ആളുകൾക്ക് തോന്നി ഇയാൾ വന്ന അഞ്ഞ് മുജാഹിദ് പ്രസ്ഥാനം വളരുള്ളൂ, പേരോട് പ്രസംഗിച്ചാൽ വേരോടും എന്നാണ് ഈ കസുന്നികൾ പറയാറുള്ളത്. വാസ്തവമാണത്. ഇവിടെയും ഇൻഷാ അല്ലാ മുജാഹിദ് പ്രസ്ഥാനത്തെ തെറ്റിദ്ധരിച്ച കുറെ ആളുകളുണ്ട്, അവർക്കിടയിലൊക്കെ ഈ പ്രസ്ഥാനത്തിന് വേരോട്ടം ഉണ്ടാക്കാൻ പേരോടിന്റെ നാവ് കൊണ്ട് സാധിക്കുമെന്നൊരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അയാളുടെ തനി നിറം തുറന്നു കാട്ടിക്കൊണ്ട് ഈ പരിപാടി സംഘടിപ്പിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതും. ഞങ്ങൾ ബിദായ വന്നിഹായ എന്ന് വായിക്കാം. ഖറജ മിൻ മക്കത്ത യൗമല്ലിസ്നൈനി വദഖല മദീനത്ത യൗമല്ലിസ്നൈനി. ഒരു തിങ്കളാഴ്ച പുറപ്പെട്ടു, ഒരു തിങ്കളാഴ്ച അവിടെ പ്രവേശിച്ചു, അതേ വിദായിലുള്ളൂ. ഇയാൾ അതിനെന്താക്കി?
റബിയുൽ അവൽ 12-നാണ് അവിടെ പ്രവേശിച്ചത്. അന്ന് സ്വാഗതം 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 എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, നബിയെ സ്വാഗതം ചെയ്ത് പാട്ടുപാടി. ശരി, അടുത്ത റബിയുൽ അവലിനോ 53-ാമത്തെ വയസ്സിലല്ലേ അള്ളാന്റെ റസൂൽ ഹിജ്റ പോയത്? 54-ാമത്തെ വയസ്സിൽ അടുത്ത റബിയുൽ അവലിന് സ്വാഗതം സ്വാഗതം എന്ന് പാടിയോ? അങ്ങനെയാണെങ്കിൽ 10 മൗലൂദിനെങ്കിലും ചൊല്ലിയ നിങ്ങളെ കണ്ടാവുമല്ലോ. എന്തിനാ പേരോടെ ഈ പൊട്ടത്തരം ഇവിടെ വന്നിട്ട് പറയുന്നത്? നിങ്ങൾ എന്നെ പറഞ്ഞത് എന്താ, മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300-ന് ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലബി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലീദ് കഴിക്കുന്ന പരിപാടി 300 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടായതാണ്. സഹാബികൾ താബികൾ താബിത്താബികളൊക്കെ കഴിഞ്ഞിട്ടാണ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയാണ്, റബീഉൽ അവൽ 12-ന് മർഹബ പാടുന്ന സുന്നികൾക്ക് മാതൃകയായി അവിടുന്ന് സഹാബത്ത് സ്വാഗതം 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 എന്ന് പാടി. തെളിവില്ലാത്തവന്റെ ദാരിദ്ര്യം കണ്ടോ. ഇന്നഅമലൽ മൗലിദി ഹദസ ബഅദൽ ഖുറൂനി സലാസ. ഹദസ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, പേരോട് പഠിച്ചു വെച്ചോ, മുൻ മാതൃകയില്ലാതെ പുതുതായി ഉണ്ടായി എന്നർത്ഥം. മനസ്സിലായില്ലേ? അത് പറയാൻ കാരണം എന്താ, ഇവിടെ വന്നിട്ട് പറയും മൗലവി ഞങ്ങളിപ്പോൾ ആഘോഷിക്കുന്നത് പോലെ വിപുലമായ അർത്ഥത്തിൽ നിന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് വാദല്ല, വേണ്ട ലളിതമായ അർത്ഥത്തിലുണ്ട് നിങ്ങൾ സ്ഥാപിക്കും. സഹാബത്തിന്റെ കാലത്ത് ഒരു 10 കാരക്കെടുത്തിട്ട് ഇങ്ങനെ വിതരണം ചെയ്യ എന്നാ, അന്ന് റബീഉൽ അവലിന് പ്രത്യേകം ധർമ്മം. ഒരു 10 സലാത്ത് അധികം ചൊല്ല, റസൂലിനെ സഹാബത്ത് പ്രത്യേകം റബീഉൽ അവലിൽ മദഹ് ചെയ്യ, സഹാബത്തിനെ റസൂൽ മദഹ് ചെയ്യ, റസൂൽ സഹാബത്തിനെ മദഹ് ചെയ്യ, സഹാബത്ത് റസൂലിനെ മദഹ് ചെയ്യ. ഇങ്ങനെ ഏതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എവിടുന്ന് കിട്ടി നിങ്ങൾക്ക് ഈ മൗലിദാഘോഷം? 300 കൊല്ലം കഴിഞ്ഞിട്ട് റാഫിളിയാക്കൾ എന്ന് പറയുന്ന ഷിയാക്കളിലെ പിഴച്ച വിഭാഗം ഉണ്ടാക്കിയതല്ലേ നിങ്ങളിപ്പോൾ കൊണ്ടു നടക്കുന്നത്? നിങ്ങൾ കേരള ഷിയാക്കളാണ്, നിങ്ങൾ സുന്നികളല്ല, കേരള ഷിയാക്കൾ. ഷിയാക്കളെ നടപടിക്രമങ്ങളൊക്കെ ഒക്കെ ഉള്ളത് അതിൽ പെട്ടതാ മൗലിദ്. മുളഫർ രാജാവ് ഉണ്ടാക്കിയതല്ലേ സുയൂത്തി ഹാവിയിൽ പറഞ്ഞത്, എന്നിട്ട് സുന്നത്താണെന്ന് പറഞ്ഞോ, ബിദ്അത്തുൻ ഹസനത്താണെന്നാ പറഞ്ഞത്, എന്നിട്ട് മുളഫർ ഡാൻസ് ആടി എന്നാ പറഞ്ഞത്. ഇവിടെ കാണിച്ചു തന്നല്ലേ ഇവരെ ഡാൻസ് ആടലേ ലേ, അനീഫ് കായക്കൊടി കാണിച്ചില്ലേ, അനസ് മോലി കാണിച്ചില്ലേ, അങ്ങനെ ഡാൻസ് ആടിയിരുന്നു. നിങ്ങൾ ഡാൻസ് ആടിക്കോളീം, നിങ്ങൾക്ക് മുളഫറാ പങ്ങളെ മദ്ഹബ്, മുളഫരി മദ്ഹബ് അനുസരിച്ച് മൗലീദ് കൊണ്ടാടുന്നു അല്ലേ, കലാബൂനി മദ്ഹബ് അനുസരിച്ച് പച്ചക്കുമ്പ ഉണ്ടാക്കുന്നു. നിങ്ങൾക്ക് ഷാഫി മദ്ഹബുല ഒരു മദ്ഹബും ഇല്ല നിങ്ങൾക്ക്, അത് നിങ്ങൾക്ക് സ്വന്തം മദ്ഹബാണ്. ഇനി സുഹൃത്തുക്കളെ, തലാൽ ബദറിലൊന്നും യാതൊരു തെളിവുമില്ല എന്ന് ഇയാൾക്ക് തന്നെ അറിയാം. പക്ഷെ എന്നാലും പിന്നെ ആളുകൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കണ്ടേന്ന് വിചാരിച്ചിട്ട് പറയാണ്. പിന്നെ ഇയാൾ ഉദ്ധരിക്കുന്നത്, അന്ധനായ ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ട സംഭവം, അത് നമ്മൾ നിഷേധിക്കുന്നു എന്ന അർത്ഥത്തിലാണ് അയാൾ ഇവിടെ വരുത്തി തീർക്കുന്നത്. അത് നിങ്ങളൊന്ന് കേട്ടോളി. അദ്ദേഹത്തോട് പറയുന്നു, നിങ്ങൾ നന്നായി വധുവെടുത്ത് 2 റക്അത്ത് നിസ്കരിച്ചതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കുക, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി അസ്അലുക, ഞാൻ നിന്നോട് ചോദിക്കുന്നു, ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വിഷയം പറയുന്നതിന് മുമ്പ് ഇടക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വാ തവജ്ജഹു ഇലൈക ബിനബീക മുഹമ്മദിൻ നബിയുർ റഹ്മ, അനുഗ്രഹത്തിന്റെ നബി ആയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇടയാളനാക്കി നിന്നിലേക്ക് ഞാൻ മുന്നിടുന്നു. അല്ലാഹ്, ഞാൻ ഇന്നലെ പറഞ്ഞ മിഞ്ഞാന്ന് പറഞ്ഞ മാതിരി 6 ഹർക്കത്തിന്റെ കതിർ അല്ലാന്ന് പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾ അടയാളവാദം സ്ഥാപിക്കാൻ നിങ്ങൾക്ക് കഴിയൂല. വാസ്തവത്തിൽ എന്താ സംഗതി അറിയോ, നിങ്ങൾ നമ്മൾ തമ്മിൽ തർക്കമുള്ള വിഷയത്തിന് ഇതിൽ തെളിവില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുകയാണ് ആ സഹാബി ചെയ്തത്. നിങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ വീട്ടിലിരുന്നിട്ട് റസൂലേ എന്റെ അന്ധത മാറ്റിത്തരണേ, എനിക്ക് കാഴ്ച തരണേ എന്ന് പറഞ്ഞാൽ പോരെ? അല്ലെങ്കിൽ റസൂലിന്റെ ഹക്കും ജാഹും ബർക്കത്തൊടുത്ത് വീട്ടിലിരുന്ന് ദുആ ചെയ്താ പോരെ? എന്തിനാ റസൂൽ അല്ലാന്റെ സദസ്സിൽ വന്നത്? സദസ്സിൽ വന്നിട്ട് എന്താ പറഞ്ഞത്? ഉദുഉല്ലാഹ അൻ യുആഫിയനീ, എനിക്ക് സൗഖ്യം നൽകാൻ വേണ്ടി, എനിക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. അതിലാർക്കാ അവിടെ തർക്കമുള്ളത്? എന്നിട്ട് റസൂൽ എന്താ പറഞ്ഞത്? ഇൻ സീത ദാഉത്തു വ ഇൻ സീത സബർത ഫഹുവ ഖൈറുൽ ലക, നീ വിചാരിക്കുകയാണെങ്കിൽ നീ നിനക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം, പക്ഷെ നിനക്ക് ക്ഷമിക്കുകയാണ് നല്ലത്, അതാണ് പരലോകത്ത് കൂലിയുള്ളത്. കാരണം സ്വർഗം കിട്ടും, കാഴ്ചയില്ലാത്തവൻ ക്ഷമിച്ചാൽ പരലോകത്ത് സ്വർഗമാണ് കണ്ടോ. അങ്ങനെ കണ്ണുകളില്ലാത്തവൻ ക്ഷമിച്ചാൽ സ്വർഗം കിട്ടുന്ന ഹദീസിലുണ്ട്. പക്ഷേ ഈ കണ്ണ് കാണാത്ത ആള് പറഞ്ഞു, റസൂലേ നിങ്ങൾ പ്രാർത്ഥിക്കുക തന്നെ വേണം. ഫദഅലഹു റസൂൽ, അപ്പൊ റസൂൽ എന്ത് ചെയ്തു? അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു.
എന്നിട്ട് ഇയാൾ തന്നെ പറഞ്ഞു, ഒന്നെടുത്ത് വരാൻ പറഞ്ഞു, രണ്ടരക്ക നിസ്കരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ പഠിപ്പിച്ച പ്രാർത്ഥനയിൽ എന്തുണ്ട്? അതവജ്ജഹു ബിക, നീ നബിയെ കൊണ്ട് ഞാൻ നിന്നിലേക്ക് മുന്നിടുന്നു എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നബിയോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. യാ മുഹമ്മദ് നൈലുണ്ട്, അതാരോടാ? മുമ്പിലുള്ള മുഹമ്മദ് നബിയോട്. ഏയ്, മുമ്പിലിരിക്കുന്ന മുഹമ്മദ് നബിയോട്, മുഹമ്മദ് നബിയേ നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുകയാണെന്ന് പറഞ്ഞാൽ അതിലെന്താ തർക്കത്തിലുള്ളതിന്? ഒരാളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ട് മൗലവി നിങ്ങളെ കൊണ്ട് ഞാൻ അള്ളാഹുവിലേക്ക് മുന്നിടുകയാണ്, നിങ്ങളൊന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിലെന്താ തെറ്റ്? അത് ആ അത് നമ്മൾ തമ്മിൽ തർക്കമുള്ള കാര്യമല്ലല്ലോ. ഇവിടെ നേരത്തെ സി പി സലീം പറഞ്ഞില്ലേ, തവസ്സുലിന്റെ ഒരു ഇനമാണത്, മുജാഹിദുകൾ അംഗീകരിച്ച ഇനമാണത്, യാതൊരു സംശയവുമില്ല. മാത്രമല്ല അല്ലാഹുമ്മ ഫശഫിഹു ഫിയ്യ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അള്ളാഹുവേ എന്റെ കാര്യത്തിൽ നബിയെ ശുപാർശകനാക്കണേ എന്ന് പറഞ്ഞ റസൂൽ എനിക്കും വേണ്ടി നിങ്ങളോട് നിന്നോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അതുകൊണ്ട് ആ റസൂലിനെ നീ ശുപാർശകനായി സ്വീകരിക്കണേ. അതല്ലേ എന്റെ അർത്ഥം എന്ന് മാത്രം നബി അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കുകയാണ്, പഠിപ്പിച്ച പ്രാർത്ഥനയിലുള്ളതാണ്. പഠിച്ചവനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എനിക്ക് വേണ്ടി നടത്തുന്ന ദുആ അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ എന്നെ നീ ശുപാർശകനാക്കണേ. ആർക്കാ തർക്കമുള്ളത്? ആർക്കെങ്കിലും തർക്കം? ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയ മുഴുവത്താണ് ആ അന്ധന് കാഴ്ച തിരിച്ചു കിട്ടി എന്നുള്ളത്. റസൂലിന്റെ കാലത്ത് കണ്ണു കാണാത്ത എത്രയോ ആളുകളുണ്ട്, അവർക്കൊക്കെ കാഴ്ച തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? അപ്പൊ സുഹൃത്തുക്കളെ, വാസ്തവത്തിൽ സഹാബികളിൽപ്പെട്ട എല്ലാ അന്ധന്മാരും ഇതുപോലെ റസൂലുള്ളാഹിന്റെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട, ഒരിക്കൽ പ്രാർത്ഥിക്കാൻ അന്ധൻ ആവശ്യപ്പെട്ടു, അയാൾക്ക് അല്ലാഹു മുഈസത്തിലൂടെ എന്ത് കാഴ്ച തിരിച്ചു നൽകിയതാണ് പ്രശ്നം. എന്നിട്ട് ഇയാള് ഇതിനോടനുബന്ധിച്ച്, ഇത് സഹിഹായ സംഭവമാണ്, നാസിറുദ്ദീൻ അൽബാനി സഹിയാക്കി എന്നൊക്കെ പറഞ്ഞ് കൊറേ വേൾവറിയുണ്ട്, ഞങ്ങൾക്ക് സംശയമല്ല കാര്യത്തില്, അത് ലൈഫാണെന്ന് പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ടെങ്കിലും ആ അഭിപ്രായം സൂക്ഷ്മമല്ലെന്നാണ് വാസ്തവത്തിൽ ശരി. ഇനി ഇരിക്കട്ടെ, അത് ഇരിക്കട്ടെ, ഇയാൾ വേറെ കഥ പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണകാലത്ത് ഉസ്മാൻ ഇബ്നു ഹുനൈഫ് എന്ന് പറഞ്ഞ ഒരാളുമായി ബന്ധപ്പെടുത്തിയ ഒരു കഥ ഇതിനോട് ചേർത്ത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അത് ദുർബലമാണ്, പക്ഷെ ഇയാൾ അതിനെ ഇവിടെ വലിച്ചുകൂട്ടി ന്യായീകരിക്കുന്നത് കേട്ടോളി. എന്നാൽ ഇതേ പ്രാർത്ഥന തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടയാളനാക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ വിളിച്ചുമുള്ള ഈ അപേക്ഷ ഉൾക്കൊള്ളുന്ന ഈ പ്രാർത്ഥന തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷവും ബഹുമാനപ്പെട്ട സഹാബിവര്യനായ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലത്ത് മറ്റുള്ളവരെ ഉപദേശിക്കുകയും എന്നിട്ടത് ചെയ്യിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മഹാനായ ലോകപ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഇമാം തബറാനി റളിയല്ലാഹു അൻഹു അവിടുത്തെ മുഅ്ജം മുസ്സഗീറിന്റെ ഒന്നാം വാല്യം 306-ാമത്തെ പേജിൽ രേഖപ്പെടുത്തുമ്പോൾ ലോകപ്രശസ്ത ഹദീസ് പണ്ഡിതനായ ലക്ഷക്കണക്കിന് ഹദീസുകൾ മനഃപ്പാഠം പഠിപ്പിച്ച ലോകപ്രശസ്ത ഹദീസ് പണ്ഡിതനായ ഹാഫിദുൽ മുന്ദിരി അതുപോലുള്ള പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു, വൽ ഹദീസു സഹീഹുൽ, ഈ വഫാത്തിന് ശേഷം നബിയെ വിളിച്ച് ആ മുഹമ്മദ് എന്ന് വിളിച്ച് സങ്കടം പറഞ്ഞ ഹദീസും സഹീഹ് തന്നെ. ആ പറഞ്ഞത് പച്ചക്കള്ളം തന്നെ. എന്തിനാണ് പേരോടെ ഇത് സഹീഹാണെന്ന് പറഞ്ഞ ഏതിനെ പറ്റിയാ? റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതും എന്നിട്ട് റസൂല അന്ധന് വേണ്ടി പ്രാർത്ഥിച്ചതും അയാൾക്ക് കാഴ്ച തിരിച്ചു കിട്ടിയതും സഹീഹാണ്. അതുമ്പോ ഈ കിസ്സ വെച്ച് കെട്ടിയിട്ട് വൽ ഹദീസ് സഹീഹുന്ന് തബറാനി പറഞ്ഞിരിക്കുന്നു, മുന്തിരി പറഞ്ഞിരിക്കുന്നു. എന്തിനാണ് മുഹദ്ദിസീങ്ങളെ പറ്റി ഇല്ലാത്തത് പറയുന്നത്? മുഹദ്ദിസീങ്ങൾ സഹീഹാണെന്ന് പറഞ്ഞ് ഏതിനെ പറ്റിയാ? അതാ ഹദീസിനെ പറ്റിയാണ്, അല്ലാതെ ഇതിനെ പറ്റിയല്ല. അതുകൊണ്ട് അത് സഹീഹല്ല, സഹീഹാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർക്കത് തെളിയിക്കാൻ കഴിയില്ല. പേരോടിന് ചങ്കൂറ്റമുണ്ടെങ്കിൽ വലിയ ഹദീസ് പണ്ഡിതന്മാരെ പേരൊക്കെ പറഞ്ഞല്ലോ, ഇവിടെ വന്നിട്ട് അതിന്റെ സനദുദ്ധരിച്ചിട്ട് അത് സക്കരിയ സലാഹി പറഞ്ഞത് ശരിയല്ല, സനദുദാ പിടിച്ചോളൂ, അത് സഹീഹാണെന്നൊന്ന് തെളിയിക്ക്. അപ്പോഴല്ലേ നിങ്ങളെ ആദർശത്തിന്റെ തെളിവുകൾ കടവത്തൂരിലുള്ളവർക്ക് കാണാൻ സാധിക്കുക? അത് നിങ്ങൾക്ക് സാധിക്കോ? ധൈര്യമുണ്ടെങ്കിൽ വരും, വന്നിട്ട് തെളിയിക്കും, അപ്പൊ കാണാൻ നിങ്ങൾക്ക്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതൊക്കെ പഠിച്ചു മനസ്സിലാക്കി തന്നെ പോണത്. നിങ്ങൾ കണ്ട തഫ്സീറും നിങ്ങൾ കണ്ട ഹദീസിന്റെ കിതാബും ഒക്കെ ഞങ്ങളും കണ്ടിട്ടുണ്ട്. ഞങ്ങളെ കുറിച്ച് നിങ്ങൾ പറയലെന്താ? ആ മൗലൈമാര് ബുക്ക് വായിക്കലല്ലേ, നമ്മൾ കിതാബ് ഓതിട്ടാണ്. എടോ ബുക്ക് എന്നുള്ളതിന്റെ ബുക്ക് എന്നുള്ളത് ഇംഗ്ലീഷും കിതാബ് എന്നുള്ള സാധനമൊക്കെ തന്നെയാണ്.
വ്യത്യാസമൊന്നുമില്ല. ശരി, ഞങ്ങൾ ബുക്ക് വായിച്ചാലല്ലേ, എന്നിട്ട് എന്തേ ഞങ്ങളെ മുമ്പിൽ വന്നല്ലോ, എത്ര സ്ഥലത്ത് വന്നു തെളിയിക്കാൻ സാധിച്ചോ? ഈ അന്ധന്റെ ഹദീസ് മണ്ണാർക്കാട് ഇട്ടില്ലേ, അലവിയും പേരോടും അല്ല അലവിയും സുലൈമാനും, എന്നിട്ടോ ഞങ്ങൾ തെളിയിച്ചു കൊടുത്തില്ലേ, ഞങ്ങളുടെ മുമ്പിൽ തെളിയിക്കാൻ സാധിച്ചോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ തരത്തിലുള്ള ഒരുപാട് തട്ടിപ്പുകൾ അയാൾ നടത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യം മോദി വെച്ച ആയത്തിന്റെ അർത്ഥം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇൻ തദ്ഉഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ എന്ന് പറഞ്ഞാൽ ഈ ആയത്ത് അവതരിക്കുന്ന കാലത്ത് ആരോടൊക്കെ ആരൊക്കെ ദുആ ചെയ്യുന്നുണ്ടോ? ഉസൈർ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന യഹൂദികളും, ഈസ നബിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന നസാറാക്കളും, ലാത്തയെയും മുസയെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന മക്ക മുശ്രികളെ എല്ലാവരോടും ആ പറയുന്നത് ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളെ ദുആ കേൾക്കുന്നതല്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതല്ല. കണ്ടോ, അതാ ഈ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയാണ്, വയൗമൽ ഖിയാമത്തി യഖ്ഫുറുന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ ഈ ശിർക്കിനെ നിഷേധിക്കുന്നതാണ് അവർ. ആര്? അല്ലാഹു അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട മഹാന്മാർ, പരലോകത്ത് അവരുടെ ആളുകൾ ചെയ്ത ഈ ഇബാദത്തിനെ, ഈ പ്രാർത്ഥനയെ തള്ളി പറയുന്നതാണ്. ഫലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹുവിനെ പോലെ ഈ വിവരം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ആരുമില്ലെന്ന് പരിശുദ്ധ ഖുർആനാണ് പറയുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ലവണ്ണം മനസ്സിലാക്കിക്കോളൂ, അല്ലാഹു അല്ലാത്തവർ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് പരിശുദ്ധ ഖുർആനിൽ യാതൊരു തെളിവുമില്ല, യാതൊരു തെളിവുമില്ല, യാതൊരു തെളിവുമില്ല. പരിശുദ്ധ ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളെ നഗ്നമായി ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട്, സഹാബത്തിന്റെ നടപടിക്രമങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് പാപപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ ശിർക്ക് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം സഖാഫിമാർക്ക്, സലഫികൾ സഖാഫിമാരോട് സലഫികൾക്ക് നൽകാനുള്ള സന്ദേശം, നിങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം, നിങ്ങളെ പരിശുദ്ധ ഖുർആനിലേക്ക് തിരിച്ചു വരണം, നിങ്ങൾ ഹദീസിലേക്ക് തിരിച്ചു വരണം. ഈ പാപപ്പെട്ട ജനങ്ങളെ ശിർക്കിലും കുഫറിലും ബിദഅത്തിലും അകപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഇവിടെ സ്ഥാനമാനങ്ങൾ കിട്ടിയേക്കാം, നിങ്ങൾക്ക് നല്ല കാറ് കിട്ടിയേക്കാം, നല്ല പദവി കിട്ടിയേക്കാം, പക്ഷേ ഒരിക്കലും അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ക്രിസ്തീയ പുരോഹിതന്മാരെ പോലെ വേദഗ്രന്ഥങ്ങൾ പോലും നിങ്ങൾ ഇപ്പോൾ തിരിമറി നടത്തുവാനും കയ്യേറ്റം നടത്തുവാനും കൃത്രിമം നടത്തുവാനും നിങ്ങൾ ധൈര്യം കാണിക്കുന്നത് ഒരു കൗമ നിങ്ങളെ പിന്നിലുണ്ടെന്ന നിങ്ങളുടെ വിശ്വാസമാണ്. പക്ഷേ അതൊന്നും പരലോകത്ത് രക്ഷപ്പെടുകയില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പാപപ്പെട്ട ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നാളെ പരലോകത്ത് ഇവരാരും നിങ്ങളെ രക്ഷിക്കാനുണ്ടാവുകയില്ല. യൗമത്തു ഖല്ലബു വുജൂഹുകും ഫിന്നാരി യഖൂലൂന യാ ലൈതനാ അതഅനല്ലാഹ വഅതഅന റസൂല, സത്യനിഷേധികളെ ഹൃദ അവരുടെ മുഖങ്ങൾ ഇങ്ങനെ നരകത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടപ്പെടുമ്പോൾ അവർ വിലപിക്കുന്ന രംഗം, ഞങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും അനുസരിച്ചെങ്കിൽ എത്ര നന്നായിരുന്നു. ഞങ്ങളെ നേതാക്കന്മാര് വലിയവന്മാരനുസരിച്ച് പോയി, അവർ ഞങ്ങളെ വഴിപഴപ്പിച്ചു എന്ന് അവിടെ വെച്ച് വിലപിക്കുന്ന രംഗം, പക്ഷെ വിലപിച്ചിട്ട് കാര്യമില്ല. അല്ലാഹു ചോദിക്കും, നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടായിരുന്നില്ലേ, നിങ്ങൾക്ക് ആലോചിക്കാൻ സമയമുണ്ടായിരുന്നില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് ചോദിക്കുന്ന രംഗം. അതുപോലെ തന്നെ ഞങ്ങളെല്ലാം കേൾക്കുകയും ചിന്തിച്ച് മനസ്സിലാക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഈ കത്തിക്കരിയുന്ന നരകത്തിൽ ഞങ്ങൾ അകപ്പെടുമായിരുന്നില്ലല്ലോ എന്ന് നരകത്തിൽ വെച്ച് വിലപിക്കേണ്ട രംഗം, കൈകടിക്കുന്ന രംഗം, ആ രംഗം. മാന്യ മുസ്ലിം സഹോദരങ്ങളെ, നിങ്ങൾ ഓർക്കണം, ഞങ്ങൾക്ക് നിങ്ങളോട് യാതൊരു വിരോധവുമില്ല. പാവപ്പെട്ട ജനങ്ങളെ വഴിതെറ്റിക്കുന്ന മുസ്ലിയാക്കന്മാരോടാണ് ഞങ്ങൾക്കുള്ള വിരോധം. അവരെ നിങ്ങൾ നമ്പിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് നിങ്ങളെ പരലോകമായിരിക്കുമെന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അവർക്ക് ദുനിയാവിനോടാണ് പ്രേമം, ദുനിയാവിലെ സ്ഥാനമാനങ്ങളാണ് അവർക്ക് ആവശ്യം. അതിനുവേണ്ടി എന്തു ദുർവ്യാഖ്യാനവും ചെയ്യാൻ യാതൊരു മടിയുമില്ലാത്ത പരിശുദ്ധ ഖുർആൻ ഓതി എന്ത് കളവും പറയാൻ കരളുറപ്പ് കൈവന്ന സഖാഫികളും സാഹിദികളും ഫൈസികളുമാണ് ഇവിടെ വാണരുളിക്കൊണ്ടിരിക്കുന്നത്. അവരെ ശെറിൽ നിന്നും അല്ലാഹുവേ ഈ സമുദായത്തെ നീ രക്ഷപ്പെടുത്തണമേ. അറിവില്ലാതെ ഈ സമുദായത്തെ തെറ്റിലേക്ക് നയിക്കുന്ന പുരോഹിതന്മാരിൽ നിന്നും ഈ സമുദായത്തെ നീ കാത്തു രക്ഷിക്കണമേ. ഈ പുരോഹിതന്മാരുണ്ടാക്കുന്ന ദുർവ്യാഖ്യാനങ്ങളെ തുറന്നു കാട്ടുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ തമ്പുരാനേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വാദില്ല ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ ഗഫുർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ റസൂലിനാ അൽ മുസ്തഫ മുഹമ്മദിൻ വഅല ആലിഹി വസഹാബത്തി അജ്മാഇൻ വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.